السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا، أنزل القرآن تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين، والذي نزل قرآنا آيات بينات منه آيات محكمات هن أم الكتاب. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى دروس سورة البقرة تحت إشراف فهم القرآن على أيسر طريق. ഖുർആൻ പഠനത്തിനുള്ള പൊഴിയിലെ കീഴ് നടന്നു വരുന്ന ഖുർആൻ അൽ ബഖറ പഠന പരമ്പരയിലേക്ക് നിങ്ങൾക്ക് ഒരിക്കൽ കൂടി ഹാർദ്ദമായ സ്വാഗതം. നമ്മുടെ പഠനത്തിൻ്റെ രീതി, ഭാവം, ശൈലി പണ്ടത്തെ പോലെയല്ല. പണ്ടത്തെ പോലെ എന്ന് പറഞ്ഞാൽ നമ്മൾ തുടങ്ങിയതുപോലെയല്ല. തുടക്കത്തിൽ നമ്മൾ അൽഹംദു സർവസ്തുതിയും ലില്ലാഹി അള്ളാഹുവിനാകുന്നു, ലി ഇക്കിന് വേണ്ടി, ഇപ്പം ഇങ്ങനെ പഠിക്കുന്നത്. ഇനി നമ്മൾ ഓരോ പദത്തിൻ്റെയും അർത്ഥം പറഞ്ഞു പഠിച്ചു. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ തന്നിരിക്കുന്ന പേജിൽ മൂന്ന് പദം മാത്രമേ പുതിയതായിട്ടുള്ളൂ, മൂന്നോ നാലോ പദം മാത്രമേ പുതിയതായിട്ടുള്ളൂ. ഇനി അതല്ല, ആർക്കെങ്കിലും സംശയമുണ്ടാകാൻ സാധ്യതയുണ്ടെങ്കിൽ അതിൻ്റെ ഒറ്റ വാക്കർത്ഥം കൂടി മുൻകൂട്ടി നിങ്ങൾക്ക് അയച്ചു തന്നിട്ടുണ്ട്. എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളാണ് അർത്ഥം പറയേണ്ടത്. അതല്ല, ഞാൻ തന്നെ എന്നും അർത്ഥം പറഞ്ഞാൽ മതി, എനിക്ക് വളരെ സന്തോഷം. എന്താ വേണ്ടത്? നിങ്ങൾ അർത്ഥം പറയണോ അതോ ഞാൻ അർത്ഥം പറയണോ? നമ്മള് പറഞ്ഞോളാം. മാഷാല്ലാ മാഷാല്ലാ മാഷാ. അപ്പൊ എനിക്ക് പറയേണ്ടത് നമ്മൾ അണ്ടർസ്റ്റാൻഡ് ഖുർആൻ പഠിച്ചവരായിരിക്കണം പറയേണ്ടത്, അല്ലാതെ നിങ്ങൾ വേറെ എവിടെന്നെങ്കിലും പഠിച്ചിട്ട് വന്നിട്ട് ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ അങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ എനിക്ക് വേണ്ട. എൻ്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നവർ അറിയാമെന്ന്, നമ്മുടെ ക്ലാസ്സിലൂടെ പഠിച്ച് വന്നവരാണ് പറയേണ്ടത്. طيب يعني هذه مباراة نتياد. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. وإذ يرفع إبراهيم القواعد من البيت وإسماعيل ربنا تقبل منا إنك أنت السميع العليم. ربنا واجعلنا مسلمين لك ومن ذريتنا أمة مسلمة لك وأرنا مناسكنا وتب علينا إنك أنت التواب الرحيم. ربنا وابعث فيهم رسولا منهم يتلو عليهم آياتك ويعلمهم الكتاب والحكمة ويزكيهم إنك أنت العزيز الحكيم. ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد اصطفيناه في الدنيا وإنه في الآخرة لمن الصالحين. إذ قال له ربه أسلم قال أسلمت لرب العالمين. ووصى بها إبراهيم بنيه ويعقوب يا بني إن الله اصطفى لكم الدين فلا تموتن إلا وأنتم مسلمون. أم كنتم شهداء إذ حضر يعقوب الموت إذ قال لبنيه ما تعبدون من بعدي قالوا نعبد إلهك وإله آبائك إبراهيم وإسماعيل وإسحاق إلها واحدا ونحن له مسلمون. تلك أمة قد خلت لها ما كسبت ولكم ما كسبتم ولا تسألون عما كانوا يعملون. ഇബ്രാഹിം നബി അലൈഹി സ്വലാമയെ റബ്ബ് പരീക്ഷിച്ച സന്ദർഭം പറഞ്ഞു. അത് കഴിഞ്ഞ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം
അമ്മയെ നേതാവാക്കിയപ്പോൾ പറഞ്ഞ കാര്യം നേതാവാക്കി എന്ന് അള്ളാഹു പറഞ്ഞപ്പോൾ നബി ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയുടെ പ്രതികരണം പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിയോട് അള്ളാഹു ഇസ്മായിൽ നബി അലൈഹിസ്സലാമിയോടും പറഞ്ഞ കാര്യം പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും ഈ ബൈത്തിനെ വിശുദ്ധമാക്കി വയ്ക്കണം എന്ന് പറഞ്ഞു. എന്നിട്ടത് ജനങ്ങൾക്കുള്ളതാണ് എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിക്കുന്ന കാര്യവും പറഞ്ഞു. അന്നേരം അള്ളാഹു തിരുത്തി. ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത് നിന്നെ വണങ്ങുന്നവർക്ക് എന്നാണ്. അള്ളാഹു തിരുത്തി എല്ലാവർക്കും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ ബൈത്ത് പടുത്തുയർത്തുന്ന സന്ദർഭവും അദ്ദേഹം ആ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കൈ അദ്ദേഹം നിർവഹിച്ചിരുന്നതായ ഈ ദൗത്യം, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പന്ഥാവ്, അദ്ദേഹത്തിൻ്റെ മില്ലത്ത് അടുത്ത തലമുറയ്ക്ക് എങ്ങനെയാണ് കൈമാറി കൊടുക്കുന്നത്, പകർന്നു കൊടുക്കുന്നത് എന്ന ഒരു തലത്തിലേക്കാണ് ഇന്നത്തെ ചർച്ച, അല്ലെങ്കിൽ ഇന്നത്തെ ഭാഗം പോകുന്നത്. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കാൻ പോകുന്നത് ഘട്ടം ഘട്ടമായിട്ടാണ്, ആയത്ത് പൂർണ്ണമായിട്ടില്ല. ഉദാഹരണം, വൈദ് ജാലനൽ ബൈത വൈദ് യർഫ ഇബ്രാഹിമുൽ ഖവാഴിദ മിനൽ ബൈത്ത് വ ഇസ്മായിലു. ഇത് യർഫ ഇബ്രാഹിമുൽ ഖവാഴിദ, പറയൂ ഒരാൾ. ഇബ്രാഹിം നബിസ്സലാം അടിത്തറ ഉയർത്തിയ സന്ദർഭം. ആ, അപ്പം നമ്മൾ അടിത്തറ ഉയർത്തിയ സന്ദർഭം എന്നൊക്കെ നിങ്ങൾക്ക് പരിഭാഷയിൽ എഴുതിയിട്ടുണ്ടെങ്കിലും, നമ്മൾ പ്രഥമ ദൃഷ്ട്യാ ഖുർആൻ്റെ അർത്ഥം പറയുമ്പോൾ അതിൻ്റെ വാക്കർത്ഥങ്ങൾക്ക് കൂടി പരിഗണന കൊടുക്കുക. അപ്പോൾ എന്ത് ചെയ്യണം? കവാഴി എന്നത് ബഹുവചനമാണ്. അടിത്തറകൾ, ഓക്കെ. മിനൽ ബൈത്തി, അടുത്ത ആൾ മിനൽ ബൈത്തി. കവാഴിത മിനൽ ബൈത്തി, രണ്ടും കൂടെ ചേർത്ത് പറയാം. കവാൽ കവാഴിത മിനൽ ബൈത്തി. അടുത്ത വേറൊരാൾ പറയും. വീട്ടിൽ നിന്ന് ആ ഈ ഭവനത്തിൻ്റെ, അല്ലെങ്കിൽ ആ ഭവനത്തിൻ്റെ അടിത്തറകൾ. ഓക്കെ, ഇനി അടുത്ത ആൾ പറയേണ്ടത് ഇത് ചേർത്ത്, വൈദ് യർഫ ഇബ്രാഹിമുൽ ഖവാഴിദ മിനൽ ബൈത്തി വ ഇസ്മായിലു. അടുത്ത ആൾ, എനിബഡി? ഇസ്മായിൽ നബിയും ഇബ്രാഹിം നബിയും ഭവനത്തിന്റെ ഇരിപ്പിടം ഉയർത്തിയ സന്ദർഭത്തിൽ ഇരിപ്പിടം എന്നോട് കിട്ടി. സന്ദർഭം ഇരിപ്പ് കവ അടിത്തറകൾ. അടിത്തറകൾ, സോറി. അടിത്തറകൾ നമ്മൾ പഠിക്കുമ്പോൾ നിങ്ങൾ ഖുർആൻ ക്ലാസ് എടുക്കുന്ന സന്ദർഭത്തിൽ വ്യാഖ്യാനിച്ച് കൊടുക്കുമ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കുക. ആദ്യം പറയേണ്ടത് ഒറ്റവാക്കർത്ഥം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കൊടുക്കണം. അപ്പോഴേ ആൾക്കാർക്ക് ഇത് ഒറ്റവാക്കർത്ഥം മനസ്സിലാക്കേണ്ടതാണെന്ന് തോന്നലുണ്ടാവും. ഓക്കെ, അപ്പം ഇരിപ്പിടം എന്നല്ല, മഖാഇദാണ് ഇരിപ്പിടം, മഖാഇദ് ഇരിപ്പിടങ്ങൾ. ഓക്കെ, അപ്പോൾ പിന്നെ രണ്ടാമതെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇബ്രാഹിം നബി എന്നതാണ് ആദ്യം പറയേണ്ടത്. അത് ഒരു ക്രമത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ക്രമത്തിൽ ആദ്യത്തെ പദം ഏതാണ്, ആ പദമാണ് ആദ്യം പറയേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞാം, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഇബ്രാഹിം നബി ഇബ്രാഹീമും ഇസ്മായിലും ഈ ആ ഭവനത്തിൻ്റെ അടിത്തറകൾ ഉയർത്തിയ സന്ദർഭം. ഓക്കെ, അടുത്തത് വൈസ്മാണിയിലു റബ്ബന തഖബ്ബൽ മിന്ന. അപ്പോൾ അവിടെ ഒരു ഭാഗം എന്ത് ചെയ്തിട്ടുണ്ട്, അണ്ടർസ്റ്റുഡാണ്. വിട്ടുപോയിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, വിട്ട് കളഞ്ഞിട്ടുണ്ടെന്നും പറയാൻ പറ്റില്ല. ഖുർആൻ പറയുമ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഭാഗം വിട്ടുപോയിട്ടുണ്ട്, ഈ ഭാഗം കൂട്ടിച്ചേർത്തിട്ടുണ്ട്, അങ്ങനെ പറയാൻ പാടില്ല. കാരണം ഖുർആനിൽ ഒന്നും ഒഴിവാക്കപ്പെട്ടിട്ടില്ല, ഒന്നും കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അപ്പം ആശയം അവിടെ എന്താണ്,
ഗ്രഹിക്കുക പെടുന്നതാണ് അതുകൊണ്ട് അത് വിട്ടുകളഞ്ഞിരിക്കുക അത് എന്ത് ചെയ്തിരിക്കുകയാണ് അത് അവിടെ പറഞ്ഞിട്ടില്ല അവരിരുവരും പ്രാർത്ഥിച്ചു അവരിരുവരും പ്രാർത്ഥിച്ചു റബ്ബന തഖബ്ബൽ മിന്ന അടുത്ത ആള് ഞങ്ങളുടെ റബ്ബെ ഞങ്ങളിൽ നിന്നും നീ ഇത് സ്വീകരിക്കണമേ ആ ഇതെന്ന് പറഞ്ഞിട്ടില്ല കേട്ടോ ഞങ്ങളുടെ റബ്ബെ ഞങ്ങളിൽ നിന്നും സ്വീകരിക്കണമേ എന്ന് മാത്രമേ ഇവിടെ വാക്കുള്ളൂ ആശയം അത് തന്നെയാണ് ആശയത്തിൽ കുഴപ്പമല്ല പക്ഷെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ പറയുമ്പോൾ എന്താ പറയേണ്ടത് എന്താണ് അത് എഴുതിയിട്ടുള്ളത് അത് പറഞ്ഞ് ശീലിക്കണം അപ്പോൾ നമുക്ക് എവിടെ ചെന്നാലും ഖുർആന്റെ ആശയം നമുക്ക് പറഞ്ഞെടുക്കാം പിന്നെ ഇന്നക അന്ത സമീഉൽ അലീം അടുത്തയാള് അടുത്തയാള് ഇന്നക അന്ത സമീഉൽ അലീം എപ്പോഴും വരുന്നതാണ് ഇന്നക അന്ത സമീഉൽ അലീം നീ എല്ലാം അറിയുന്നു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും ആകുന്നു ആകുന്നു അപ്പൊ ഈ അന്ത എന്തിനാ മുമ്പേ പറഞ്ഞത് അന്ത എന്തിനാ പറഞ്ഞത് ഇന്നക്ക സമീ ഇന്നക്ക സമീഉൽ അലീം എന്ന് പറഞ്ഞാ പോരെ നീ തന്നെയാണ് തീർച്ചയായും നീ നീ തന്നെയാണ് എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനും അല്ലെങ്കിൽ നന്നായി അറിയുന്ന നന്നായി കേൾക്കുന്നവനും നന്നായി അറിയുന്നു കേട്ടോ ആ സമീ എന്ന് പറയുമ്പം ഡെപ്ത് ഉണ്ട് അല്ലെങ്കിൽ ആധിക്യമുണ്ട് അതോടൊപ്പം തന്നെ അലിഫ്ലാം ചേർത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാം അറിയുന്നവൻ എല്ലാം കേൾക്കുന്നവൻ എന്ന ആശയത്തിലാണ് അത് ഉപയോഗിച്ചിരിക്കുന്നത് റബ്ബന വജഅൽന മുസ്ലിമൈനിലക അവർ പ്രാർത്ഥന തുടരുന്നു അടുത്തയാള് റബ്ബന വജഅൽന മുസ്ലിമൈനിലക അടുത്തയാള് റബ്ബന വജഅൽന മുസ്ലിമൈനിലക വേഗം വേഗം പറയണം എന്നാലേ നമുക്ക് തീരുള്ളൂ റബ്ബന വജഅൽന മുസ്ലിമൈനിലക നിനക്ക് സമർപ്പിക്കുന്നവനായി അപ്പൊ മുറിക്കരുത് മുറിക്കാതെ പറയാൻ വേണ്ടിയാണ് ഞാൻ മുറിച്ചു തരുന്നത് റബ്ബന വജഅൽന മുസ്ലിമൈനിലക ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങളെ രണ്ടുപേരെയും ഞങ്ങളെ രണ്ട് മുസ്ലിങ്ങളാക്കണമെന്നാണ് പറഞ്ഞത് വജഅൽന എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെ ആക്കണമേ മുസ്ലിമേനി രണ്ട് മുസ്ലിങ്ങൾ ഞങ്ങളെ നീ ഞങ്ങളെ രണ്ടുപേരും നീ ആക്കണമേ എന്ന് പറയണമെങ്കില് ശരി അങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല പറയുമ്പോഴത്തേക്ക് എന്ത് ചെയ്യണം മുസ്ലിമേനി എന്നത് രണ്ട് ആ ഓക്കെ സമർപ്പിക്കുന്ന കാര്യം പിന്നെ പറയുന്നുണ്ട് ഇപ്പോൾ പറയുന്നത് രണ്ട് മുസ്ലിങ്ങളാക്കണമേ മുസ്ലിമേനിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് നിനക്ക് വേണ്ടി സമർപ്പിച്ച രണ്ട് പേരാക്കണമേ തുടർന്ന് മുസ്ലിമേനിലേക്ക് വമിൻ ദുർരിയത്തിന് ഉമ്മത്തൻ മുസ്ലിമത്തിനിലേക്ക് അടുത്തയാള് വമിൻ ദുർരിയത്തിന് ഉമ്മത്തൻ മുസ്ലിമത്തിനിലേക്ക് മിൻ ദുർരിയത്തിന് ദുർരിയത്തിന് എന്താണ് സന്തതികൾ ഞങ്ങളുടെ സന്തതികളിൽ നിന്നും ആ നിനക്ക് സമർപ്പിച്ച ഒരു സമർപ്പിക്കുന്ന ഒരു ഒരു സമൂഹത്തെ ഉണ്ടാക്കണമേ സമൂഹമാക്കി മാറ്റണമേ എന്നല്ല ഇവിടെ നേരത്തെ ജാൽന എന്ന വാക്ക് പറഞ്ഞിട്ടുണ്ട് ആ വാക്കിനോട് ചേർത്താണ് വമിൻ ദുർരിയത്തിന ഉമ്മത്തൻ മുസ്ലിമത്തിലേക്ക് ഞങ്ങളുടെ സന്തതികളിൽ നിന്നും നിനക്ക് സമർപ്പിച്ച ഒരു സമൂഹത്തെ നീ ഉണ്ടാക്കണമേ തുടർന്ന് അടുത്തയാള് അരിന മനസിക്കന ഞങ്ങളുടെ ആരാധനക്രമം കാണിച്ചു തരണമേ ഞങ്ങൾക്ക് നീ കാണിച്ചു തരണമേ കേട്ടാ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആരാധനാക്രമം ഞങ്ങൾക്ക് നീ കാണിച്ചു തരണമേ ഇതെല്ലാം അവിടെ വരണം കാരണം എന്താ അരിയിൽ എന്തുണ്ട് അന്ത്യുണ്ട് ഞങ്ങൾക്ക് അപ്പൊ ഞങ്ങൾക്ക് നീ ഞങ്ങളുടെ ആരാധനാക്രമം കാണിച്ചു തരണം മനാസിക്കിനുമായി ബന്ധപ്പെട്ട ഒരു വാക്ക് നമ്മൾ ദിവസവും പറയാറുണ്ട് അതേതാ ആ വനുസുക്കി ഇപ്പൊ നുസുക്ക് നുസുക്ക് എന്നതിൻ്റെ മറ്റൊരു പദപ്രയോഗമാണ് മനാസിക്ക് കേട്ടോ മനാസിക്ക് ആരാധനാക്രമം അതിൻ്റെ അറബി ഈ ഞാൻ തന്നിട്ടുണ്ട്
വത്തുബ് അലൈന അടുത്ത ആള് ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കണം. ആ ഞങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കണമേ. ഇന്നൊക്കെ അൻ്റെ തവ്വാബ് റഹീം അടുത്ത ആള് എന്നെ തവ്വാബ് റഹീം തീർച്ചയായും കാരുണ്യവാനും പശ്ചാത്താപം സ്വീകരിക്കുന്നവനും. ക്രമത്തിൽ പറയാൻ ഖുർആന്റെ അർത്ഥം പറയുമ്പോ ഖുർആൻ എന്തിനാണ് ആദ്യം ആ വാക്ക് പറഞ്ഞത്? അപ്പൊ നമ്മൾ പറയുമ്പോഴും ആദ്യം ആ വാക്ക് തന്നെ പറയണം കേട്ടോ. റബ്ബന വബഅസ് ഫീഹിം റസൂലൻ മിൻഹും അടുത്തയാള് റബ്ബന വബഅസ് ഫീഹിം റസൂലൻ മിൻഹും അവരിൽ നിന്ന് തന്നെയുള്ള റസൂലിനെ അവരിൽ അവരിൽ നിയോഗിക്കണമേ. റബ്ബന വബഅസ് ഫീഹിം റസൂലൻ മിൻഹും ഞങ്ങളുടെ നാഥ നീ അവരിൽ അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നിയോഗിക്കണമേ. ഫീഹിം അവരിൽ റസൂലൻ ഒരു ദൂതൻ കേട്ടാ. ഒരു എന്നതിന് നമ്മൾ എംഫസൈസ് ചെയ്യണ്ട, പക്ഷേ ഭാഷയിൽ അത് വരും. നീ ഒരു പ്രവാചകനെ അല്ലെങ്കിൽ നീ ഒരു ദൂതനെ അവരിൽ നിയോഗിക്കണമേ, അവരിൽ നിന്ന് തന്നെയുള്ള ഒരു ദൂതനെ നീ അവരിൽ നിയോഗിക്കണമേ. അത് കഴിഞ്ഞിട്ട് യത്ലു അലൈഹിം ആയാതിക, ഇത് നേരത്തെ പറഞ്ഞതുമായി ബന്ധപ്പെടുന്ന രീതിയിൽ ആ മലയാള വാക്ക് പറയണം. യത്ലു അലൈഹിം ആയാതിക, നിന്റെ സൂക്തങ്ങൾ അദ്ദേഹം അവർക്ക് വായിച്ച് കൊടുക്കുന്നു, അല്ലെങ്കിൽ വായിച്ച് കൊടുക്കുന്നതായ ഒരു ദൂതനെ കേട്ടോ. എത്തിലു അദ്ദേഹം വായിച്ചു കൊടുക്കുന്നു, അലൈഹിം അവർക്ക്, ആയാത്തിക്ക നിന്റെ സൂക്തങ്ങൾ. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത, അടുത്ത ആള് വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത. അവർക്ക് പഠിപ്പിക്കുകയും മുറിക്കരുത് മുറിക്കരുത്, ഞാൻ പറഞ്ഞതിനെ ഒരുമിച്ച് പറയണം. വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മത, അവർക്ക് വിജ്ഞാനവും വേദഗ്രന്ഥത്തിൽ നിന്ന് വിജ്ഞാനം അവർക്ക് പഠിപ്പിക്കുകയും ചെയ്യും. നിന്നെവിടെ നീട്ടി? കിതാബ് മഹ്ഊലിംബിയായിട്ടല്ലേ പറഞ്ഞിരിക്കുന്നത്. അവർക്ക് കിതാബും തത്വജ്ഞാനവും പഠിപ്പിക്കുകയും ചെയ്യുന്ന കേട്ടോ. അവർക്ക് കിതാബും തത്വജ്ഞാനവും പഠിപ്പിക്കുന്ന, അതായത് കിതാബ് അവർക്ക് കൊടുക്കും, ദൈവത്തിൻ്റെ അള്ളാഹുവിൽ നിന്നുള്ള കിതാബ് അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. അത് കൂടാതെയുള്ള സംഭവമാണ് ഹിക്മത്ത്, തത്വജ്ഞാനവും പഠിപ്പിച്ചു കൊടുക്കും. മിൻ ഹിക്കമേ റസൂൽ അറിയാമല്ലോ, പ്രവാചകനിൽ നിന്നും നബി സല്ലല്ലാഹി നിന്നും കിട്ടിയ തത്വജ്ഞാനങ്ങൾ, ഒരുപാട് തത്വജ്ഞാനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് ഖുർആനിന് പുറമേ. അതൊക്കെ അള്ളാഹുവിൻ്റെ വഹിയിൽ നിന്ന് ലഭിക്കുന്നത് തന്നെയാണ്. അപ്പൊ പ്രവാചകന്മാർ പഠിപ്പിക്കുന്നത് കിതാബും പഠിപ്പിക്കും ഹിക്മത്തും പഠിപ്പിക്കും. പിന്നെ വയുസക്കീഹിം, അവരെ സംസ്കരിക്കുകയും ചെയ്യുന്ന. അപ്പൊ ഇനി വേറൊരാൾ ഇത് മൂന്നും ചേർത്ത് വരണം. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മത വയുസക്കീഹിം, ഈ ക്രമത്തിൽ അങ്ങ് പറഞ്ഞാൽ മതി. വേദഗ്രന്ഥവും തത്വജ്ഞാനവും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്നതായ, അവർക്ക് വേദഗ്രന്ഥവും തത്വജ്ഞാനവും പഠിപ്പിക്കുകയും അവരെ സംസ്കരിക്കുകയും ചെയ്യുന്നതായ. അടുത്തയാൾ ഇന്നക്കാന്തൽ അസീസുൽ ഹക്കീം, തീർച്ചയായും പ്രതാപവാനും തത്വജ്ഞാനിയുമാണ്. അപ്പോഴേ ഇവിടെ റബ്ബന തഖബ്ബൽ മിന്ന എന്ന് പറഞ്ഞില്ലേ, തഖബ്ബൽ മിന്ന എന്ന് തഖബ്ബൽ എന്നതിൻ്റെ മാളി എന്താണ്, അഥവാ പൂർണ്ണക്രിയ എന്താണ്, ആദ്യ രൂപം, പൂർണ്ണക്രിയയുടെ ആദ്യ രൂപം? നോട്ട് വായിച്ചില്ലേ?
തക്കബല്ല. ആ എന്താണ് തക്കബല? അപ്പൊ നോട്ട് നോട്ട് നല്ലവരെ പഠിക്കണമെന്നാണ്, പഠിക്കണമെന്നാണ് പറഞ്ഞത്. ക്ലാസ്സിന് പോയി പഠിക്കണം. അപ്പൊ നമ്മൾ 7 മണി 8 മണിക്കൊക്കെ ഇത് വന്നിട്ട് അല്ലെങ്കിൽ ക്ലാസ്സിന് 1 മണിക്കൂർ മുമ്പേ ഇത് കയറി എന്താണ് സംവാദിച്ച് വായിച്ചു നോക്കി എന്താണ് ഡൗട്ട് ഉള്ളത്. പരസ്പരം ഒറ്റ വാക്കർത്ഥം അറിഞ്ഞില്ലെങ്കിൽ ആ വാക്കർത്ഥം ചോദിക്കുക. അതിൻ്റെ മാവി അറിയില്ലെങ്കിൽ മാവി ചോദിക്കുക. 2 3 വാക്കുകൾ ചേർത്ത് പറയാൻ പറ്റുന്നില്ലെങ്കിൽ അതും ചോദിക്കുക. ആയത്തൊന്നാകെ അർത്ഥം പറയണമെന്നില്ല. പരസ്പരം 3 4 വാക്കുകൾ അടുത്തടുത്തുള്ളത്. നമ്മൾ ആദ്യം ഒറ്റ വാക്കർത്ഥമാണ് പഠിച്ചത്, പിന്നീട് തൊട്ടടുത്ത വാക്കുകൾ പഠിച്ചു, പിന്നീട് നമ്മൾ സെൻറ്റൻസ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതേപോലെ 3 4 വാക്കുകൾ ചേർന്ന് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പറയാൻ പറ്റും. അല്ലാതെ ഓരോരോ വാക്കല്ല ഇത്. ഇർഫഴു ഉയർത്തുന്ന സന്ദർഭം, ഇബ്രാഹിമോ ഇബ്രാഹിം, അൽക്കവായിദ് അസാസുകളുടെ അടിസ്ഥാനങ്ങൾ എന്നല്ല, ഒരുമിച്ച് പറയാം. അങ്ങനെ പറ്റുന്നില്ലെങ്കിൽ അത് വോയിസ് ക്ലിപ്പായിട്ടോ, വോയിസ് ക്ലിപ്പായിട്ട് വോയിസ് ക്ലിപ്പ് പരമാവധി അയക്കേണ്ട, ടെക്സ്റ്റ് അത് എഴുതിയിട്ട് എന്ത് ചെയ്യുക, ഫോട്ടോ എടുത്ത് ഇടുക. ഇത് ചേർത്ത് പറയുന്നത് എങ്ങനെ? അപ്പോൾ എളുപ്പമുണ്ട്, എനിക്ക് പെട്ടെന്ന് നോക്കാം. വോയിസ് ക്ലിപ്പ് ആകുമ്പോൾ ഇത്രയും നോക്കിയിട്ട് പിന്നെ എന്താണ് പറഞ്ഞതെന്ന് വീണ്ടും ക്ലിപ്പ് പ്ലേ ചെയ്യുകയും ചെയ്യേണ്ടി വരും, അത് ബുദ്ധിമുട്ടാണ്. ഓക്കെ, അപ്പോൾ തകബല, കാരണം തകബല എന്നുള്ള ഏത്, തകബൽ എന്ന് പറഞ്ഞപ്പോൾ എങ്ങനെ വന്നു, അത് ഏത് ഗ്രൂപ്പാണത്? തദക്കറ ഗ്രൂപ്പാണ്. തദക്കറ ഗ്രൂപ്പിന് മാറ്റം വരുന്നില്ല, കൽപ്പന വരുമ്പോൾ അതേപോലെ തന്നെയാണ് എടുത്തു വെക്കുന്നത്. തദക്കർ തക്കബല തക്കബൽ. ഓക്കെ, അപ്പോൾ നമ്മൾ സാധാരണ പറയും തക്കബൽ അല്ലാഹ് എന്ന് പറയാറുണ്ട്. തക്കബൽ അല്ലാഹ് എന്താ അർത്ഥം? അല്ലാഹു സ്വീകരിക്കട്ടെ. ഇപ്പോൾ നമ്മൾ നമസ്കാരം ഈദ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നോമ്പ് കഴിഞ്ഞിട്ട് അതേപോലെ എന്തെങ്കിലും ആരാധന കഴിഞ്ഞിട്ട് തക്കബൽ അല്ലാഹ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ അള്ളാഹു സ്വീകരിക്കട്ടെ. തിരിച്ചു പറയും മിന്നാവ മിൻകും, താങ്കളിൽ നിന്നും സ്വീകരിക്കട്ടെ, എന്നിൽ നിന്നും സ്വീകരിക്കട്ടെ. ഓക്കെ, അപ്പൊ അത് മാളിയായിട്ടാണ് പറയുന്നത്. തക്കബ്ബൽ അള്ളാഹു റളിയല്ലാഹു എന്ന് പറയുന്നത് പോലെ, റളിയല്ലാഹു അല്ലെങ്കിൽ റഹിമഹുല്ലാഹു എന്നൊക്കെ പറയുന്നത് പോലെ ആശംസാവചനം മാളി ആയിട്ടാണ് പൂർണ്ണക്രിയ രൂപത്തിലാണ് പറയുന്നത്. അപ്പൊ ഉമ്മത്ത് എന്ന് പറഞ്ഞു, ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ലഹും അഹ്ദാഫുൻ മുഷ്തരികത്തിൻ ഫിൽ അഖീദത്തി അവി സിയാസിയത്തി അവ ലഖ്സാദി, ഇതാണ് ഉമ്മത്ത് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞു ഒരു സമൂഹത്തെ ഉണ്ടാക്കാൻ പറഞ്ഞല്ലോ. ഇത് തഫ്സീറിൽ നിന്നെടുത്ത വ്യാഖ്യാനമാണ് അല്ലെങ്കിൽ അതിന്റെ നിർവചനമാണ്. അൽ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അൽ ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ലഹും അഹ്ദാഫുൻ, അവർക്ക് എന്തുണ്ട്, ലക്ഷ്യങ്ങളുണ്ട്. മുഷ്തരിക്കുൻ, കോപ്പറേറ്റീവ് ആയിട്ടുള്ള, പരസ്പരം അവർ യോജിക്കുന്ന ഒരു ലക്ഷ്യങ്ങൾ, ഒന്നല്ലെങ്കിൽ ഒന്നിലധികം ലക്ഷ്യങ്ങളുണ്ട്. ഫിൽ അഖീദത്തി, വിശ്വാസത്തിലോ, അവി സിയാസിയത്തി അല്ലെങ്കിൽ സാമൂഹികമായിട്ടുള്ള, സിയാസം എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ടുള്ളതോ, അവൽ ലക്കത്യസാദിയത്തി അല്ലെങ്കിൽ എക്കണോമിക്കലായിട്ടുള്ളതോ, അങ്ങനെയുള്ളതോ ഏതെങ്കിലും നിലയ്ക്കുള്ള ഒരു കൂട്ടായ ലക്ഷ്യം ഉണ്ടാകും, അതിനാണ് ഉമ്മത്ത് എന്ന് പറയുന്നത്. ومن يرغب عن ملة إبراهيم إلا من سفه نفسه. ഇവിടെ വമൻ ശ്രദ്ധിക്കുക, ഇവിടെ വമൻ യർഗബു എന്നിടത്ത് എന്തില്ല, വമൻ യർഗബു എന്ന് ലം കൊടുത്തിട്ടാണ് പറയുന്നത്. ലം കൊടുത്തിട്ടാണ് മന്നിന് ശേഷമുള്ള അപൂർണക്രിയ വന്നിട്ടുള്ളതെങ്കിൽ അത് കണ്ടീഷനല്ല. അതേസമയം മന്നിന് ശേഷം അപൂർണക്രിയയ്ക്ക് ജസ്മ് ചെയ്തിട്ടാണ് ലമ്മിന് ശേഷം വരുന്നത് പോലെയാണ് വരുന്നിട്ടുണ്ടെങ്കിൽ കണ്ടീഷനായിരിക്കും. അപ്പം ഏതെങ്കിലും ഒരാൾ അങ്ങനെ ചെയ്താൽ ഇങ്ങനെ സംഭവിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇവിടെ കണ്ടീഷനല്ല, അല്ലാത്ത രീതിയിലാണ് പറഞ്ഞത്. ഒമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹീമ, പറയും ഒമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹീമ, അത്രയും പറയും ഒരാൾ. ഇബ്രാഹിം നബിയുടെ മാർഗത്തോട് അതൃപ്തിപ്പെടുന്നത് ആരും? ആ അപ്പം നമ്മൾ റബ്ബിക്ക് ഫർഗബ് എന്ന് പറഞ്ഞപ്പോ എന്തായിരുന്നു അർത്ഥം? ഇത് ആഗ്രഹം പ്രകടിപ്പിക്കലല്ലേ. ആ അപ്പൊ ഇവിടെയോ ആഗ്രഹം വായിച്ചില്ല, നോട്ട് വായിച്ചില്ല, ആഗ്രഹം നോട്ട് വായിച്ചില്ല. ആദ്യം കിട്ടിയ നോട്ട് തന്നെ വായിച്ചു, രണ്ടാമത് അത് ഡിലീറ്റ് ചെയ്തിട്ട് വേറെ നോട്ട് ഇട്ടായിരുന്നു.
റഹീബ അൻ, റഹീബ അൻ ഇബ്രാഹിം എന്ന് പറഞ്ഞാൽ നബിയുടെ അവഗണിച്ചു അല്ലെങ്കിൽ വിരക്തി കാണിച്ചു. കേട്ടോ, അവഗണിച്ചു അല്ലെങ്കിൽ. ഇഷ്ടപ്പെട്ടു ഒന്നുമില്ല, ഇഷ്ടപ്പെടുക എന്നുള്ളതല്ല. ഇല്ല, ഞാൻ പറയുന്ന കേൾക്കുന്നില്ല, നിങ്ങൾ സോറി, ഒന്നും കേട്ടില്ല. നോട്ട് വായിച്ചായിരുന്നു എന്ന് ചോദിച്ചായിരുന്നു. ആദ്യത്തെ നോട്ട് അതെല്ലാം ഡിലീറ്റ്, അവഗണിച്ചു എന്നാണ് കണ്ടത്. ആദ്യത്തേത് അവ ഡിലീറ്റ് ചെയ്ത് രണ്ടാമതും ഇട്ടായിരുന്നു. അപ്പോൾ റഹീബ അയൻ കൊടുത്തിട്ടുണ്ട് അതിൽ. കേട്ടോ, ഡിലീറ്റ് ചെയ്യുന്നോ നോക്കണം. എന്തെങ്കിലും സംഗതി ഡിലീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്തത് തന്നെ അത് ഒന്ന് കൂട്ടിച്ചേർക്കലുണ്ടാവും. റഹീബ അൻ എന്ന് പറഞ്ഞാൽ വിരക്തി കാണിച്ചു. അൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിൽ നിന്നും അതിനെ അവഗണിക്കുക അല്ലെങ്കിൽ അതിനെ അതിനോട് വിരക്തി കാണിക്കുക. അതിനോട് വിരക്തി കാണിക്കുന്നവൻ ആരുണ്ട്? ഇല്ലാമൻ സഫിഹ നഫ്സഹു, ഇല്ലാമൻ സഫിഹ നഫ്സഹു, സ്വയം ആ വിഡ്ഢിയാവുന്ന ഒരാൾ, സ്വയം വിഡ്ഢിയായവനല്ലാതെ, അല്ലെങ്കിൽ തന്നോട് തന്നെ വിഡ്ഢിത്തരം കാണിച്ചവനല്ലാതെ, സ്വയം മണ്ടനായവനല്ലാതെ. അപ്പൊ ചേർത്ത ഒരാൾ പറയും, അമൻ യറഗബു അൻ മില്ലത്തി ഇബ്രാഹിമ ഇല്ലാ മൻ സഫിഹ നഫ്സഹു. ഇവിടെ നിന്ന് ആദ്യം അങ്ങോട്ട് പറയും, സ്വയം വിഡ്ഢിത്തരം കാണിച്ചവനല്ലാതെ ആരാണ് ഇബ്രാഹിം നബിയുടെ, ഇബ്രാഹിം നബിയുടെ മില്ലത്ത് മാർഗം മാർഗത്തിൽ അവഗണിക്കുകയില്ല. ആ മാർഗത്തിൽ നിന്ന് അവഗണിക്കുന്നവൻ ആരുണ്ട്? ഇല്ല എന്ന് പറഞ്ഞത്, ഇതിൽ വാക്കിനോട് ഓറ് പുലർത്തണം. അവഗണിക്കുന്നവൻ ആരാണ്? ഖുർആന്റെ അർത്ഥം പറയുമ്പോൾ ഖുർആനിലുള്ള പദപ്രയോഗങ്ങളോട് കൂറ് പുലർത്തണം. സ്വയം വിഡ്ഢിയായ ഒരുത്തനല്ലാതെ വിഡ്ഢിയായവനല്ലാതെ മാർഗത്തെ അവഗണിക്കാൻ ആരുള്ളത്, ആരുണ്ട്? അവഗണിക്കുന്നവൻ ആരാ ഉള്ളത് എന്നാണ്. ഇവരെ കേൾക്കുന്നവർക്ക് ചോദ്യമാണെന്ന് തോന്നണം. ഓക്കെ, അടുത്ത ആള്. വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ, വലഖദ് ഇസ്തഫൈനാഹു ഫിദ്ദുനിയ, തീർച്ചയായും അവൻ ദുനിയാവ് തിരഞ്ഞെടുത്തു. മാഷാല്ലാ, ഇതെങ്ങനെ കിട്ടി? ഫിദ്ദുനിയ എന്ന് പറഞ്ഞപ്പോ എന്താ അർത്ഥം? പിന്നെ ദുനിയാവ് തിരഞ്ഞെടുത്തു എങ്ങനെ കിട്ടും? അതിന്റെ അവസാനം ഒരു സർവനാമം ചേർന്ന് വന്നപ്പോൾ അതൊരു കർമ്മമായി, ഒബ്ജക്റ്റായി, ഒബ്ജക്റ്റായി. പിന്നെ പിന്നെ എന്ന നഹ്നു എന്ന വാക്ക് അതിന്റെ അകത്തുണ്ട്. തീർച്ചയായും ഞാൻ അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു ഈ ലോകത്ത്. ആ മുറിക്കരുതാ, മുറിക്കാതെ പറയാൻ വേണ്ടിയാണ് ഞാൻ ഒരു ഭാഗം തരുന്നത് നിങ്ങൾക്ക്. തീർച്ചയായും ഈ ലോകത്ത് നാം അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു. അദ്ദേഹത്തെ തിരഞ്ഞെടുത്തിരിക്കുന്നു, നാം തിരഞ്ഞെടുത്തു ഹു അദ്ദേഹത്തെ. കേട്ടോ, തീർച്ചയായും ഈ ലോകത്ത് അദ്ദേഹത്തെ നാം തിരഞ്ഞെടുത്തിരിക്കുന്നു. അപ്പൊ ഈ ലോകത്ത് അദ്ദേഹം എന്താണ്? സെലക്റ്റഡ് പേഴ്സണാണ്, തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ്. നമ്മൾ പറയുമല്ലോ ചില ആൾക്കാരെ VVIP, അവർക്ക് സെക്യൂരിറ്റി കൊടുത്തുന്നില്ല എന്നല്ലേ പറയുന്നത്. അതേപോലെ VVIP ആണ്, പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട ആൾക്കാരാണ്, അവരാണ് പ്രവാചകന്മാർ, അങ്ങനെയുള്ളവരാണ് പ്രവാചകന്മാർ. അതുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്നത്. അപ്പൊ ഇബ്രാഹിം എന്താണ്? മുസ്തഫ അല്ലേ? ഇബ്രാഹിം മുസ്തഫ തന്നെയാണ്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം തിരഞ്ഞെടുത്തെന്നല്ലേ ഇവിടെ പറഞ്ഞത്? ആ മുസ്തഫ എന്ന് പറഞ്ഞാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആള്, മുസ്തഫിൻ തിരഞ്ഞെടുത്തവൻ, മുസ്തഫൻ തിരഞ്ഞെടുക്കപ്പെട്ടവൻ. കേട്ടാ, മുസ്തഫ അപ്പോ തിരഞ്ഞെടുക്കപ്പെട്ടത്. അപ്പൊ ഇബ്രാഹിം മാത്രമല്ല പ്രവാചകന്മാരൊക്കെയും, അല്ല മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല പ്രവാചകന്മാരൊക്കെയും എന്താണ്? തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ആ ദുനിയ ദുനിയാവിൽ. വഇന്നഹു ഫിൽ ആഖിറത്തി ലമിനസ് സ്വാലിഹീൻ. അടുത്തയാള്, നേരത്തെ ഒരു മണ്ടത്തരം പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട്, തെറ്റ് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് അടുത്ത് പറയാതിരിക്കണ്ട കേട്ടോ, തെറ്റ് പറഞ്ഞാലേ ശരി മനസ്സിലാവുള്ളൂ. തീർച്ചയായും അദ്ദേഹം പരലോകത്ത് സ്വാലിഹീങ്ങളിൽ പെട്ടവനാണ്. പരലോകത്ത് ആ സുഹൃതവാന്മാരിൽ പെട്ടവനാണ്, സുഹൃതവാന്മാരിൽ പെട്ടവനാണ്, അല്ലെങ്കിൽ സച്ചരിതരിൽ പെട്ടവനാണ്, നല്ല കാര്യങ്ങൾ പ്രവർത്തിക്കുന്നവരിൽ പെട്ടവരാണ്. ഈ പച്ചമലയാളത്തിൽ ആൾക്കാർക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ സുഹൃതവാന്മാരെന്ന് പറഞ്ഞാലും ചിലപ്പോൾ സച്ചരിതെന്ന് പറഞ്ഞാലൊന്നും മനസ്സിലാവില്ല കേട്ടോ.
നല്ല പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നവർ, ഉത്കൃഷ്ട പ്രവർത്തന അല്ലെങ്കിൽ നല്ല പ്രവർത്തനങ്ങൾ പ്രവർത്തിക്കുന്നവരിൽ പെട്ടവൻ തന്നെയാണ്. ഇഫ് ഖാല ലഹു റബ്ബുഹു അസ്ലിം. അടുത്ത ആള്. അദ്ദേഹത്തോട് തന്റെ നാഥൻ പറഞ്ഞ സന്ദർഭം. മുറിക്കാതെ പറയും, മുറിക്കാതെ പറയും. ഇഫ് ഖാല ലഹു റബ്ബുഹു അസ്ലിം, നീ കീഴടങ്ങൂ എന്ന് പറഞ്ഞ സന്ദർഭം. അദ്ദേഹത്തോട് അദ്ദേഹത്തിൻ്റെ റബ്ബ് പറഞ്ഞ സന്ദർഭം ഓർക്കുക, സ്മരണീയമാണ് എന്നൊക്കെ പറയാം. കാല അടുത്ത ആള്. കാല അസ്ലം തുലി റബ്ബിൽ ആലമീൻ. അദ്ദേഹം പറഞ്ഞു, ലോകരക്ഷിതാവിനെ ഞാൻ കീഴടങ്ങിയിരിക്കുന്നു. ലോകരക്ഷിതാവിന് ഞാൻ കീഴടങ്ങിയിരിക്കുന്നു. എല്ലാത്തിൻ്റെയും രക്ഷിതാവനാവെന്ന്, എല്ലാത്തിൻ്റെയും രക്ഷിതാവായവന് ഞാനിതാ കീഴടങ്ങിയിരിക്കുന്നു. റബ്ബുൽ ആലമീൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് കേൾക്കുമ്പോഴേ, നമ്മൾ ഒരുപാട് നാളിങ്ങനെ കേൾക്കുകയാണ് റബ്ബുൽ ആലമീനായ തമ്പുരാനെ, റബ്ബുൽ ആലമീൻ. അപ്പോൾ നമ്മൾ വിചാരിക്കും എന്താ മനുഷ്യന്മാരുടെ റബ്ബ് മാത്രമായിരിക്കും, അല്ലെങ്കിൽ ജീവജാലങ്ങളുടെയും കൂടെ റബ്ബാണെന്ന് വിചാരിക്കും. അതിനും അപ്പുറം നമ്മൾ ഭൂമിയുടെയും കൂടി റബ്ബാണെന്നൊക്കെ വിചാരിക്കും. അതൊന്നും അല്ല, ഇതൊക്കെ വെറും പരിമിതമായ സംഭവമാണ്. മനുഷ്യന്മാരും ഇവിടെയുള്ള ജീവജാലങ്ങളും ഇവിടെയുള്ള വൃക്ഷജാതികളും ഭൂമിയും എന്നൊക്കെ പറയുന്നത് അനന്തമജ്ഞാതം അവർണ്ണനീയമായ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ചെറിയ അംശങ്ങളാണ്, അംശം മാത്രമാണ്. അപ്പം അതിൻ്റെ ലോകം പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അധിപനായ, ലോകത്തിൻ്റെ മുഴുവൻ അധിപനായവനോട് അല്ലെങ്കിൽ അവന് ഞാനിതാ സമർപ്പിച്ചിരിക്കുന്നു, കീഴടങ്ങിയിരിക്കുന്നു. അത് അവിടെ അപ്പോഴാണ് അർത്ഥവത്തായി മാറുന്നത്. ഞാനൊരു ചെറിയൊരു കൃമിയാണ്, അല്ലെങ്കിൽ ചെറിയൊരു ഒരു എന്താണ് പറയുക, ചെറിയ ഒരു ഒരു തന്മാത്ര പോലെ ഒരു അംശം മാത്രമാണ് ഈ പ്രപഞ്ചത്തിൽ. ഞാൻ ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തം അധിപനായ റബ്ബിൻ്റെ മുന്നിൽ ഇതാ സമർപ്പിച്ചിരിക്കുന്നു, കീഴടങ്ങിയിരിക്കുന്നു. അടുത്തത്, അടുത്ത ആള്. വസ്സാബിഹ ഇബ്രാഹീമു ബനീഹി. വസ്സാബിഹ ഇബ്രാഹീമു ബനീഹി. വസ്സാബിഹ ഇബ്രാഹീമു ബനീഹി. മക്കളെ നൽകി, ഇതുകൊണ്ട് അന്തിമോപദേശം നൽകി. ഏതുകൊണ്ട്? ബിഹാ എന്ന് പറഞ്ഞാൽ അസ്ലിം എന്ന് പറഞ്ഞില്ലേ, ഖാലഹു റബ്ബുഹു അസ്ലിം എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഇബ്രാഹിം തൻ്റെ മക്കളോടും ഉപദേശിച്ചത് കേട്ടോ. അതാണ്, എന്നിട്ട് അത് തന്നെയാണ് ഇബ്രാഹിം തൻ്റെ മക്കളോടും അന്തിമോപദേശം നൽകിയത്. വസ്സായുടെ മീനിങ് എന്താണ് അറബിയിൽ തന്നത്? അഹീദ ഇലേഹിം, അഹീദ കരാർ ചെയ്തു എന്നാണ് കേട്ടോ. നമ്മൾ വസ്സ വസ്സ എന്ന് പറയുമ്പോൾ ഇത് ഡിക്ഷണറിയിലുള്ള മീനിങ് ആണ്. അഹീദ ആ നമ്മൾ വസീയത്ത് നൽകി എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ അത് ഉപദേശം നൽകി എന്ന ഒരു ഒരു ചെറിയ ഒരു അർത്ഥത്തിലാണ് നമ്മൾ നൽകുന്നത്. പക്ഷേ വസ്സ എന്ന വാക്ക് എന്ന് പറയും, വസ്സ എന്ന വാക്ക് നമ്മൾ സാധാരണ വിൽപത്രം എഴുതി എന്ന് പറയുമല്ലോ, അതേ ഗൗരവം ഉള്ള ഒരു വാക്കാണ് വസ്സ. ഇനി ഖുർആനിൽ എവിടെയൊക്കെ വസ്സ എന്ന വാക്ക് ഉപയോഗിച്ചിട്ടുണ്ട്, ആ വാക്കെല്ലാം നിങ്ങൾ എടുത്ത് നോക്കുമ്പോൾ ഈ ഗൗരവത്തോടുകൂടി വായിച്ചു നോക്കണം, ഈ ഗൗരവത്തോടുകൂടി വായിച്ചു നോക്കുമ്പോഴേ മനസ്സിലാവും. അപ്പോൾ വസ്സയുടെ അർത്ഥം അങ്ങനെ ഉണ്ടോ എന്ന് ഞാൻ നോക്കി ഡിക്ഷണറിയിൽ. ഇതൊക്കെ പണ്ട് ഞാൻ പഠിച്ചതാണ്, നമ്മളിപ്പോൾ പറഞ്ഞ ഗൗരവത്തോടുകൂടിയാണ്, ഇത് സാധാരണ വേറൊരു ഉപദേശമല്ല എന്നൊക്കെ പഠിച്ചു വെച്ചതാണ്. അപ്പോൾ ഡിക്ഷണറിയിൽ അങ്ങനെ അർത്ഥം ഉണ്ടോ എന്ന് നോക്കുമ്പോഴത്തേക്ക് ഡിക്ഷണറിയിൽ അതിൻ്റെ അർത്ഥം എന്താണ്? വസ്സ അത്താരിബഹു എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? അഹിത കരാർ ചെയ്തു എന്നാണ്, അവരുമായി ഉടമ്പടി ചെയ്തു, അവരോട് കരാർ ചെയ്തു, ഇതങ്ങനെ തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പം നമ്മളെ ഉപദേശം എന്ന വാക്ക് അവിടെ കിടക്കുന്നതുകൊണ്ടാണ് ഞാനത് മലയാളത്തിൽ അന്തിമോപദേശം. അതേപോലെ ട്രാൻസ്ലേഷൻകാരും വ്യാഖ്യാനക്കാരും ഒക്കെ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? ഉപദേശം നൽകിയെന്നാണ്, ഉപദേശിച്ചു. രണ്ടും കൂടെ ചേർത്തിട്ടാണ് ഞാൻ അന്തിമോപദേശം നൽകിയെന്ന്, ഇത് ലംഘിക്കാൻ പാടുള്ളതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ വസീയത്ത്. ആ അത് തന്നെ കരാർ ചെയ്തു, ലംഘിക്കാൻ പാടില്ലാത്തതാണ് വസീയത്ത് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞില്ല, അങ്ങനെ ചിലപ്പോ ആ വചനങ്ങളെ, കെളിമത്തുകളെ, ആ വസ്തുതകളെ ഒക്കെ എടുത്തു പറയുമ്പോ അങ്ങനെ പറയലുണ്ട്, സ്ത്രീലിംഗമാക്കി പറയും.
വസബിഹ എന്ന് പറയുമ്പോൾ ആ ഉപദേശം വസീയത്ത് നേരത്തെ പറഞ്ഞ അതായ ആ കൽപ്പന അല്ലെങ്കിൽ കലിമത്ത് അതുപോലെ എന്തെങ്കിലും അതിനെ സ്ത്രീലിംഗമാക്കിയാണ് പലപ്പോഴും പറയല്. വസബിഹ ഇബ്രാഹിമു ബനീഹി. അപ്പൊ ബനീഹി എന്ന് പറഞ്ഞപ്പോ എന്താ അർത്ഥം? തന്റെ മക്കളെ മക്കളെ ഓക്കെ മക്കളെ. അത് കഴിഞ്ഞിട്ട് ഈ ബനീഹി അദ്ദേഹത്തിന്റെ മക്കളെ വയഖൂബു. അപ്പൊ വസ്സാബിഹ വസ്സാബിഹ ഇബ്രാഹിമു ബനീഹി വയഖൂബു ചേർത്ത് പറയും അത്രയും വരെ. വസ്സാബിഹ ഇബ്രാഹിമു ബനീഹി വയഖൂബു. ഇബ്രാഹിം നബിയും യാക്കൂബ് നബിയും തന്റെ മക്കളോട് അത് തന്നെയാണ് വസീയത്ത് അല്ലെങ്കിൽ അന്തിമോപദേശം നൽകിയത്. അദ്ദേഹം അത് തന്നെയാണ് തന്റെ മക്കളോടും അന്തിമോപദേശം നൽകിയത്. വയാക്കൂബു യാക്കൂബും എന്തായിരുന്നു അവർ പറഞ്ഞത് എന്നത് ബാക്കി കോട്ടിങ്ങൾസിൽ നിന്നും, ഇത് അറബിയുടെ ഒരു ശൈലി, അറബി ഭാഷയുടെ ശൈലിയിൽ ബാക്കി പറഞ്ഞ കാര്യം ഇതാണ്. അദ്ദേഹം പറഞ്ഞത്, അവർ പറഞ്ഞത്, അവരിരുവരും പറഞ്ഞത് ഇതാണ്. എന്താണ് അവരിരുവരും പറഞ്ഞത്? യാ ബനിയ്യ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന വലാ തമൂതുന്ന ഇല്ലാ വഅന്തും മുസ്ലിമൂൻ. അല്ലെങ്കിൽ ഇത്രയും പറയും, യാ ബനിയ്യ ഇന്നല്ലാഹ അസ്തഫാ ലക്കുമുദ്ദീന. എന്റെ മക്കളെ അല്ലാ തീർച്ചയായും അല്ലാഹു നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് എങ്ങനെ കിട്ടി? മതത്തെ നിങ്ങൾക്ക് തിരഞ്ഞെടുത്തു തന്നിരിക്കുന്നു. ആ മതം എന്ന വാക്ക് പറ്റില്ല കേട്ടോ. ദീനിനെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ദീനിനെ തിരഞ്ഞെടുത്തു തന്നിരിക്കുന്നു. ഏത് ദീനിനെ എന്ന് പറഞ്ഞാൽ അദ്ദീനിനെ, അതായത് ഈ ദീനിനെ, ഈ ദീനിനെ അല്ലാ മക്കളെ, എൻ്റെ മക്കളെ, എൻ്റെ പൊന്നു മക്കളെ എന്നാണ് കേട്ടോ. ബനിയ എന്ന് പറഞ്ഞാൽ മൈ ഡിയർ സൺസ് എന്നാണ്, മൈ ഡിയർ സൺസ് എന്നാണ്, എൻ്റെ പൊന്നു മക്കളെ, പ്രിയപ്പെട്ട മക്കളെ, പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, തീർച്ചയായും അല്ലാഹു നിങ്ങൾക്ക് ഈ ദീനിനെ തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു കേട്ടോ. അതായത് ദീൻ എന്ന് പറയുമ്പോൾ നാം ദീനിനെ മനസ്സിലാക്കിയിട്ടുള്ള ആ മുഴുവൻ വിശാലതയോടും കൂടിയാണ് മനസ്സിലാക്കേണ്ടത്. ഇതുവരെ നമ്മൾ മാലിക് യൗമിദ്ദീനിലെ ദീനിൽ പഠിച്ചു, അതേപോലെ സൂറത്തുൽ കാഫിറിലെ ദീനിൽ പഠിച്ചു, അതേപോലെ റായത്തിലെ ബിദ്ദീനിലെ ദീൻ പഠിച്ചു, അത് കഴിഞ്ഞിട്ട് ബയ്യിനിലെ ദീൻ പഠിച്ചു. ഇതെല്ലാം വ്യത്യസ്ത അർത്ഥത്തിലാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് തന്നെ. അതിലൊന്ന് നടപടിക്രമം വന്നില്ല, ഇതെല്ലാം വ്യത്യസ്ത പ്രതിഫലം വന്നു. കാഫിറൂനില് മതം മതം വന്നു, അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും വന്നു മാഴൂനില്, അവിടെയും പ്രതിഫല നടപടി എന്നാണ് പറഞ്ഞത്. പിന്നെ അത് കഴിഞ്ഞിട്ട് ദീൻ ബയ്യിനയിൽ വരുമ്പോൾ സമഗ്ര സമ്പൂർണമായ ഒരു ദീൻ ആയിട്ടാണ് അവിടെ, ഇതെല്ലാം അടങ്ങുന്നതായ ദീനായിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. അപ്പം എല്ലാം അടങ്ങുന്ന ദീൻ, അതിനാണ് മറ്റൊരു രീതിയിൽ മില്ലത്തെന്ന് പറഞ്ഞത്. മറ്റൊരു രീതിയിൽ ശരീഅത്ത് എന്ന് പറയുമ്പോൾ ദീനിനെ രണ്ടായിട്ട് ഭാഗിക്കുന്നതാണ് ശരീഅത്ത്. ദീനും ശരീഅത്തും ഉണ്ട്. എനിവേ എന്തായിരുന്നാലും ശരീഅത്ത് എന്നും പറയും ദീനിനെ. പക്ഷേ ദീനിനെ ശരീഅത്ത് എന്ന് പറയുമ്പോൾ ദീനിൻ്റെ ഒരു ഭാഗം മാത്രമേ ശരീഅത്ത് ആകുന്നുള്ളൂ. മില്ലത്ത് എന്ന് പറയുമ്പോഴും മില്ലത്ത് കുറച്ചുകൂടി അർത്ഥലോപം സംഭവിക്കുന്ന വാക്കാണ്. അത് ഏറ്റവും സൂപ്പർലേറ്റീവായിട്ട് നിൽക്കുന്ന, സമ്പൂർണ്ണമായിട്ടും സമഗ്രമായിട്ടും നിൽക്കുന്ന വാക്കാണ് ദീൻ എന്ന് പറയും. ആ ദീൻ നിങ്ങൾ എടുത്തു നോക്കിയാൽ ഖുർആൻ്റെ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചു നോക്കുമ്പോൾ എവിടെയൊക്കെ ദീൻ വന്നിട്ടുണ്ട്, മുമ്പ് ഒരു ക്ലാസ് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അല്ലെങ്കിൽ നിങ്ങൾ ഒന്നുകൂടെ സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കുക. സെർച്ച് ചെയ്യുമ്പോൾ കോർപ്പസ് ഡോട്ട് ഖുർആൻ ഡോട്ട് കോമിൽ നോക്കിയാൽ നിങ്ങൾക്ക് അതിൻ്റെ കംപ്ലീറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട് ഇപ്പോൾ. അത് ദീൻ എടുക്കണം. പ്രതിഫല ദിവസത്തിനും ദീൻ എന്ന് പറഞ്ഞിട്ടില്ല, അത് ഞാൻ പറഞ്ഞില്ലേ ഇപ്പം? അതാണ് ശ്രദ്ധിക്കാത്ത, ഇടയ്ക്കിടയ്ക്ക് നല്ലോണം ശ്രദ്ധിച്ചിരിക്കണം. രണ്ട് പ്രാവശ്യം ഞാൻ പറഞ്ഞത് സൂറത്തുൽ മാലിക് യൗമിദ്ദീനിൽ പ്രതിഫലം എന്ന് ഞാൻ പറഞ്ഞു, അതേപോലെ അതേപോലെ മാഴൂനിൽ പ്രതിഫലം എന്ന് പറഞ്ഞു. ഓക്കെ, എന്തായിരുന്നാലും നിങ്ങൾ അദ്ദീൻ സെർച്ച് ചെയ്തിട്ട് അദ്ദീൻ എവിടെയൊക്കെ വന്നിട്ടുണ്ട്, അവിടെയെല്ലാം ഏതിനോട് അനുബന്ധമായിട്ടാണ് അദ്ദീൻ വന്നിരിക്കുന്നത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏതൊക്കെ കാര്യങ്ങളിൽ, ഏതൊക്കെ കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തി അദ്ദീനിനെ പറയാൻ പറ്റും എന്ന്. ആ ദീനിനെയാണ് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു എന്ന് പറയുന്നത്. അപ്പോൾ
ഈ മതത്തെ തിരഞ്ഞെടുത്ത് തന്നിരിക്കുന്നു എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനി നോക്കുമ്പോൾ ആ എൻ്റെ മതമല്ല, അയാളുടെ മതത്തെയാണ് തിരഞ്ഞെടുത്ത് കൊടുത്തിരിക്കുന്നത്. ഹിന്ദുക്കൾ നോക്കുമ്പോൾ എൻ്റെ മതത്തെയല്ല, മറ്റേയാളുടെ മതത്തെയാണ് അവർക്ക് തിരഞ്ഞെടുത്ത് കൊടുത്തിരിക്കുന്നത് എന്ന് തോന്നും. ആ മതമല്ല ഇത്. ആ ഇതെന്ന് പറയുന്നത് ഇത് മുഴുവൻ ജീവിത പദ്ധതിയെയും ഉൾക്കൊള്ളുന്ന സമഗ്ര സമ്പൂർണമായ ആ ദീൻ. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാമയോടും ഈ പറഞ്ഞ അവർ തൻ്റെ മക്കളുടെ മക്കളോടും പകർന്നു കൊടുക്കുന്നത്, മക്കൾക്ക് പകർന്നു കൊടുക്കുന്നത്. ലക്കുമുദ്ദീന ഫലാ തമൂത്തുന്ന ഇല്ല അൻതും മുസ്ലിമുൻ. അടുത്ത ആള് മുസ്ലിം തീർച്ചയായും മരണപ്പെടരുത്. ആ ഒരിക്കലും മരണപ്പെടും, തീർച്ചയായും മരണപ്പെടും. ആ മുസ്ലിമുകളായിക്കൊണ്ടല്ലാതെ നിങ്ങൾ അതിനാൽ നിങ്ങൾ മുസ്ലിംകളായിക്കൊണ്ടല്ലാതെ മരിച്ചു പോകരുത്. മരിച്ചു പോകരുത് എന്ന് പറയുമ്പോൾ ആ ദാത്ത മൂത്തുന്നയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ യാ ബനിയ്യ എന്ന് പറഞ്ഞാലും ബുനയ്യ എന്ന് പറഞ്ഞാലും രണ്ടർത്ഥമാണ്. ബുനയ്യ എന്ന് പറഞ്ഞിടത്ത് യാ ബുനയ്യ വൈദുഖാ ലുഖ്മാൻ ലിബ്നിഹി യാ ബുനയ്യ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താണ് ഇഖാൻ ലുഖ്മാനും ലിബിനിഹി, ലുഖ്മാൻ തൻ്റെ മകനോട് പറഞ്ഞു എന്ത്? യാ ബുനയ്യ, എന്താ പറഞ്ഞത്? എന്റെ മോനെ, എന്റെ പൊന്നു മോനെ, ഏകവചനമാണ്. യാക്കൂബും ഇബ്രാഹിം നബി അലൈഹി സ്വലാമിയും മക്കളും എന്താ പറഞ്ഞത്? യാ ബനിയ്യ, എന്റെ മക്കളെ. അപ്പോ ബനീന എന്നതിനോടാണ് യാ ചേർത്തത്, എന്റെ എന്നുള്ള ആ ചേർത്തത്, യാ ബനീന ആ ബനിയ എന്നാക്കി. ഓക്കെ, യാ ബുനയ്യ എന്ന് പറയുമ്പോൾ എന്റെ മോൻ, യാ ബനിയ എന്ന് പറയുമ്പോൾ എന്റെ മക്കൾ. أم كنتم شهداء إذ حضر يعقوب الموت أم كنتم شهداء إذ حضر يعقوب الموت പറയ് യാക്കൂബിന്റെ മരണം നിങ്ങൾ സാക്ഷികളായി. യാക്കൂബ് നബിയുടെ എന്ന് എങ്ങനെ കിട്ടി? ഉടേ എന്ന് പറയാൻ വേണ്ടി ഇവിടെ എന്തെങ്കിലും ഇളാഫത്ത് ഉണ്ടോ? കർത്താവും യാക്കൂബ് കർമ്മവുമാണ്. ആസന്നമായപ്പോൾ, അപ്പൊ മരണം ആസന്നമായപ്പോൾ, മരണം ആണ് ആസന്നമായത്. അപ്പൊ മൗത്ത് ഫാഇലാകണമെങ്കിൽ, കർത്താവ് ആകണമെങ്കിൽ അങ്ങനെ പറയണം. യാക്കൂബിന് അല്ലെങ്കിൽ യാക്കൂബിന്റെ അടുക്കൽ മരണം ആസന്നമായപ്പോൾ, യാക്കൂബ് അലൈഹി സ്ലാമിന് മരണം ആസന്നമായപ്പോൾ, അംകുന്തും ഷുഹദാ, നിങ്ങൾ സാക്ഷികളായിരുന്നുവോ? നിങ്ങൾ സാക്ഷികളായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഹാജിറുണ്ടായിരുന്നോ? അപ്പോ അം അതല്ല, കുന്തും ഷുഹദാ യാക്കൂബൽ മൗത്തു, യാക്കൂബിന് മരണം ആസന്നമായപ്പോൾ നിങ്ങൾ ഹാജിറുണ്ടായിരുന്നോ? ബാക്കി إِذْ قَالَ لِبَنِيهِ مَا تَعْبُدُونَ مِنْ بَعْدِي എന്റെ മക്കളോട് പറഞ്ഞു, മുറിക്കാതെ പറയും, മുറിക്കാതെ പറയും, എനിക്ക് ശേഷം നിങ്ങൾ ആരാധിക്കരുത് എന്ന് തന്റെ മക്കളോട് പറഞ്ഞ സന്ദർഭം. ാണ് ഇവിടെ വന്നിരിക്കുന്ന അല്ല, ഇവിടെ എന്ത് എന്ന അർത്ഥത്തിലുള്ള മായാണ് എന്ത്. മാ തഅബ്ദൂന മിൻ ബഅദി, എനിക്ക് ശേഷം ആരാധിക്കുന്നവരാകരുത്. ആ നിങ്ങൾ എന്തിനെയാണ്, എനിക്ക് ശേഷം നിങ്ങൾ എന്തിനെയാണ് ആരാധിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ച സന്ദർഭം, തൻ്റെ മക്കളോട് അദ്ദേഹം ചോദിച്ച സന്ദർഭം, നിങ്ങൾ എനിക്ക് ശേഷം എന്തിനെയാണ് ആരാധിക്കുന്നത് എന്ന് അദ്ദേഹം തൻ്റെ മക്കളോട് ചോദിച്ച സന്ദർഭം. മക്കൾ എന്നുള്ള ബഹുവചനം എവിടെ കിട്ടി? അപ്പൊ ഞാൻ എവിടെ പോയി? ഹായിലേക്ക് ചേർത്തപ്പോൾ ബഹുവചനത്തിന് ഞാൻ പോകും. ലി ബനീഹി, തൻ്റെ മക്കളോട്. അടുത്തത് قالوا نعبد إلهك وإله آبائك. അത്രയും പറയും. قالوا نعبد إلهك وإله آبائك. അടുത്ത ഇതുവരെ പറയാത്ത ആൾക്കാരെ മൈക്ക് ഓൺ ചെയ്യും.
അവർ പറഞ്ഞു അങ്ങയുടെ ആരാധ്യനെയാണ് ഞങ്ങൾ പിതാക്കളുടെ ഇലാഹിനെയും ഞങ്ങൾ ആരാധിക്കുന്നു എന്നവർ പറഞ്ഞു. അപ്പൊ രണ്ടുപേരായില്ലേ, നിങ്ങളുടെ ഇലാഹിനെയും നിങ്ങളുടെ പിതാക്കളുടെ ഇലാഹിനെയും എന്നല്ലേ പറഞ്ഞത്? രണ്ടൊരാളാണല്ലോ. രണ്ടും ഒരാളാണ്, നിങ്ങളുടെ സങ്കല്പത്തിൽ ഒരാളാണ്. കേൾക്കുന്ന ആൾക്ക് അങ്ങനെ തോന്നാൻ പാടില്ല. ഖുർആൻ പറയുമ്പോഴത്തേക്ക് നമ്മൾ പ്രത്യേകം, ഖുർആന്റെ പരിഭാഷ പറയുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അവിടെ ഒരു ലൂപ്പ് നിങ്ങളുടെ പിതാക്കന്മാരും നിങ്ങളുടെയും താങ്കളുടെ പിതാക്കന്മാരുടെയും റബ്ബായ റബ്ബിനെ, ഇലാഹിനെ കേട്ടോ, താങ്കളുടെയും താങ്കളുടെ പിതാക്കളുടെയും ഇലാഹിനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത് എന്നാ പറഞ്ഞത്. ഇലാഹ ഇലാഹക്ക ഇലാഹാബായിക്ക, താങ്കളുടെയും താങ്കളുടെ പിതാക്കളുടെയും ഇലാഹിനെയാണ് ഞങ്ങൾ ആരാധിക്കുന്നത്. ഞങ്ങൾ ആരാധിക്കുക, അതായത് ഇബ്രാഹിം അവ ഇസ്മാഇൽ അവ ഇസ്ഹാഖ എന്ന് പറഞ്ഞു. ഇലാഹം വാഹിദൻ, ഒറ്റ ഇലാഹായ കേട്ടോ, ഒറ്റ ഇലാഹായ, താങ്കളുടെയും താങ്കളുടെ പിതാവിൻ്റെയും താങ്കളുടെയും താങ്കളുടെ പിതാക്കളായ ഇബ്രാഹിം ഇസ്മായിൽ ഇസ്ഹാഖ് എന്നിവരുടെയും ഒറ്റ ആരാധ്യനെ ആണ് ഞങ്ങൾ ആരാധിക്കുക. ബാക്കി വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അവന് കീഴടങ്ങിപ്പെട്ടവരാണ്, കീഴടങ്ങിയവരാണ്. തിൽക ഉമ്മത്തുൻ ഖദ് ഖലത്ത്, ഈ സമുദായം, തിൽക തിൽക ഉമ്മത്തുൻ, തിൽക ഉമ്മത്തുൻ അതൊരു സമുദായമാണ്. ഖദ് ഖലത്ത്, അത് കഴിഞ്ഞുപോയി, അത് കഴിഞ്ഞുപോയി, അത് കഴിഞ്ഞുപോയ ഒരു സമൂഹമാണ്, സമുദായമാണ് കേട്ടോ. തിൽക ഉമ്മത്തുൻ, അത് കഴിഞ്ഞുപോയ, തിൽക ഉമ്മത്തുൻ ഖദ് ഖലത്ത്, അത് കഴിഞ്ഞു പോയ ഒരു സമൂഹമാണ്. അപ്പോൾ ഈ ഖദ് ഖലത്ത് എന്നതിന്റെ പൂർണ്ണക്രിയ എന്താ? ഖലാ യഖ്ലു. അതെവിടെ എവിടെ പഠിച്ചു നമ്മള്? അതെവിടെ പഠിച്ചു നമ്മൾ നേരത്തെ? പിന്നെയും പഠിച്ചില്ലേ? പഠിച്ചില്ലേ? അവിടെയും പഠിച്ചു, അവിടെ ഖലായും പഠിച്ചു. അപ്പം ഖലവും ഏകവചനവും പഠിച്ചു, ഖല ബഅദുഹും ഇലാ ബഅദിൻ എന്നും പഠിച്ചു. അവിടെ ഏകവചനം പഠിച്ചു, ഇവിടെ ഖലത്ത് സ്ത്രീലിംഗം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മൾ ഖലത്ത് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ താ ഒഴിവാക്കിയിട്ട് ഒഴിവാക്കിയാൽ രണ്ടക്ഷരം മാത്രമാകും. അങ്ങനെ രണ്ടക്ഷരം മാത്രമാകുന്ന ഒരു ഗ്രൂപ്പ് നമ്മൾ പഠിച്ചിട്ടില്ല. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കണം, അങ്ങനെ രണ്ടക്ഷരം മാത്രമുള്ള ഒരു ക്രിയയില്ല. മറിച്ച് എന്താണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്? മൂന്ന് അടിസ്ഥാനാക്ഷരമുള്ള ക്രിയകൾ മൂന്ന്, പിന്നെ പഠിക്കുന്നത് മൂന്ന് അടിസ്ഥാനാക്ഷരത്തോടൊപ്പം ഒന്ന് അധികമായത്, പിന്നെ രണ്ട് അധികമായത്, പിന്നെ മൂന്ന് അധികമായത്. അപ്പോൾ രണ്ടക്ഷരം മാത്രമുള്ള ക്രിയയില്ല. അങ്ങനെ വന്നാൽ അതിൽ ഒരക്ഷരം എവിടെയെങ്കിലും ഉണ്ടാവും, അത് ചേർത്തിട്ടുള്ള രൂപമാണ് നമ്മൾ നോക്കേണ്ടത്. ഡിക്ഷണറി നോക്കുമ്പോഴും ഭാഷയുടെ അർത്ഥം നോക്കുമ്പോഴും എപ്പോഴും ഉസ്താദിനോട് ചോദിക്കുമ്പോഴൊക്കെ ചോദിക്കേണ്ടത് അത് നോക്കിയിട്ടാണ് ചോദിക്കുന്നത്. അവിടെ നമ്മളിങ്ങനെ നോക്കി നോക്കി വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ശരിയാവും. ഇന്ന് തെറ്റ് പറഞ്ഞ ആൾക്ക് ഞാൻ ഫയർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ നിങ്ങളെ ഗുണദോഷിച്ചത് കൊണ്ട് വിഷമമൊന്നും വിചാരിക്കരുത്. ഇതെങ്ങനെ കിട്ടിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അതിലും ഞാൻ ചോദിച്ചത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. കഴിഞ്ഞിട്ട് ലഹ മാ കസബത് വലക്കും മാ കസബത്തും, അവർ സമ്പാദിച്ചത് അവർക്കുണ്ട്, നിങ്ങൾ സമ്പാദിച്ചത് നിങ്ങൾക്കുമുണ്ട്. അപ്പൊ ഇവിടെ അവർ എന്ന വാക്കാണോ ഉപയോഗിച്ചിരിക്കുന്നത്? ഇവിടെ അർത്ഥം പറയുമ്പോൾ നമുക്ക് അവർക്ക് എന്ന് അർത്ഥം പറയാം അല്ലെങ്കിൽ പറയണം, കാരണം അങ്ങനെയാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. ആ ഇവിടെ സ്ത്രീലിംഗ ഉമ്മത്ത് ആയതുകൊണ്ടാണ് ലഹ എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ആ ഉമ്മത്തിനെ സൂചിപ്പിച്ച് പറഞ്ഞുകൊണ്ട് കസബത്ത് എന്ന വാക്കും ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അവർ എന്ന് തന്നെ പറയേണ്ടി വരും. അവർ സമ്പാദിച്ചതിന്റെ ഫലം അവർക്കുണ്ട്,
അവർ സമ്പാദിച്ചത് അവർക്കുണ്ട്, നിങ്ങൾ സമ്പാദിച്ചത് നിങ്ങൾക്ക് ഉണ്ട്. അവർ ഒന്നുകൂടെ 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 ഒരാൾ പറയും. അവർ പ്രവർത്തിച്ചത് നിങ്ങളോട് ചോദിക്കുന്നതല്ല. നിങ്ങൾ ചോദിക്കപ്പെടുന്നതല്ല എന്നാണ് പറയേണ്ടത്. നിങ്ങൾ ചോദിക്കപ്പെടുന്നതല്ല. അവർ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച് അമ്മ സംബന്ധിച്ച് അമ്മ ഒന്നിനെ സംബന്ധിച്ച് കാനോ യാമലൂൻ അവർ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതായ അവർ പ്രവർത്തിച്ചതിനെ സംബന്ധിച്ച് നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതല്ല. പെടുകയില്ല എന്ന് പറഞ്ഞാല് വേറൊരാൾ നിങ്ങളോട് ചോദിക്കൂല എന്നാണ് എന്റെ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ ചോദ്യം ഓക്കെ. പിന്നെ ഹലയുടെ അർത്ഥം പറഞ്ഞത് ആരാ? എന്താ പറഞ്ഞു ചോദിച്ചത്? ഹലയുടെ അർത്ഥം പറഞ്ഞു. ഹലയുടെ അർത്ഥം എന്താ പറഞ്ഞത്? ഒഴിവായി. കഥ ഹലത്ത് അവർ ഒഴിവായി പോയി, ഒഴിവായി പോയി. രണ്ടും ഒന്ന് തന്നെയാണ്, അർത്ഥം ഒന്ന് തന്നെയാണ്. ഒഴിവായി എന്ന് പറഞ്ഞാലും കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ഏകദൈവത്തിൽ വിശ്വസിച്ച അവര് അത് അവര് ഇല്ലാന്നാണോ പറഞ്ഞ അതിന്റെ അർത്ഥം? ടോട്ടൽ അവര് കഴിഞ്ഞു പോയി എന്ന് പറഞ്ഞാല് അങ്ങനെ ഒരു സമൂഹം, അത് കഴിഞ്ഞു പോയി. അങ്ങനെ ഒരു സമൂഹം അന്നുണ്ടായിരുന്നു. ഇബ്രാഹിം നബി, ഇസ്മാ ഇബ്രാഹിം നബി, അദ്ദേഹത്തിന്റെ മക്കൾ. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം ലോക നേതാവായിരുന്നു. അദ്ദേഹത്തോട് അസ്ലിം എന്ന് പറഞ്ഞ് അള്ളാഹു പറഞ്ഞു. ആ തത്വം തന്നെ അദ്ദേഹം തന്റെ മക്കൾക്ക് പകർന്നു കൊടുത്തു. അവർ ചെയ്തത് ഉത്തമ പ്രവർത്തനങ്ങളായിരുന്നു എന്നാ പറഞ്ഞത്. അവരുത്തമമായ ഒരു സമൂഹമായിരുന്നു. അത് കഴിഞ്ഞു പോയി. അവർ ചെയ്തതിനെ കുറിച്ച് നിങ്ങൾക്ക് ഫലമില്ല. നിങ്ങൾ ചെയ്തതിന്റെ ഫലം നിങ്ങൾക്ക്, നിങ്ങൾ ചെയ്തതിന്റെ ഫലമേ നിങ്ങൾക്ക് കിട്ടു. അതുകൊണ്ട് നിങ്ങൾ ഉത്തമമായ പ്രവർത്തികൾ സ്വീകരിക്കണം എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അവർ ചെയ്തിട്ടില്ല എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. ആ സമുദായം കഴിഞ്ഞു. അവര് മരിച്ചുപോയി. നല്ല നല്ല ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു, അവരെല്ലാം മരിച്ചുപോയി. ഇനി എന്റെ ഉപ്പ കാനുണ്ടായിരുന്നു, എന്റെ വാപ്പ വല്യപ്പ ഈ ഏകദേവ വിശ്വാസിയായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ ഏകദേവ വിശ്വാസിയാകണം. നിങ്ങളിൽ അന്ധവിശ്വാസങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ കറകളഞ്ഞ എന്താണ് മുവഹിദാകണം. ഇബ്രാഹിം കറകളഞ്ഞ മുവഹിദായിരുന്നു. ഒരു കറയും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഏകദൈവ ആരാധനയിൽ. അദ്ദേഹത്തിന് യാതൊരു കറയും ഒരു കളങ്കവും ഉണ്ടായിരുന്നില്ല. അതേപോലെ നിങ്ങളായി തീരണം, എന്നാലേ നിങ്ങൾക്ക് ആ സ്ഥാനത്തെത്താൻ പറ്റൂ എന്നാ പറഞ്ഞത്. കേട്ടോ, അല്ലാതെ അത് അവരാൻ കഴിഞ്ഞു പോയി, അത് ഒന്നുമല്ലാത്തതെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. നമ്മൾ പറയും വല്യപ്പ, എന്റെ വല്യപ്പ ആരായിരുന്നു, എന്റെ മുത്തപ്പ ഉസ്താദായിരുന്നു. എന്റെ ഞാനൊരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് മദ്രസ അധ്യാപകനായിട്ട്, ചെറിയ പതിനഞ്ചാമത്തെ വയസ്സിലെ സ്ഥലത്ത് അധ്യാപകനായിട്ട്, മദ്രസ അധ്യാപകനായിട്ട് ചെന്നപ്പോൾ അവിടെ സ്റ്റേ ചെയ്ത് താമസിക്കുന്നത്, ഒരു വീട്ടിലാണ്. അവരുടെ വീട്ടിൽ താമസിക്കണം. ആഴ്ചയിൽ ഒരു ദിവസം പോവും, രണ്ടു ദിവസം അവിടെ സ്റ്റേ ചെയ്തിട്ട് വീക്കെൻഡിൽ ക്ലാസ് എടുത്തിട്ട് തിരിച്ചു വരും. അടുത്ത പ്രാവശ്യം വീണ്ടും ബുധനാഴ്ച വ്യാഴ്ച ഇങ്ങനെ പോകും. അപ്പോൾ അദ്ദേഹം ഉസ്താദാണ് എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. അദ്ദേഹത്തെ ഉസ്താദ് എന്നാണ് വിളിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തിന് യാസിനോദന അറിയില്ല, യാസിനോദന അറിയില്ല. യാസിനോദന എല്ലാവർക്കും കാണപ്പെടാനുള്ളതാണ്, അദ്ദേഹത്തിന് അറിയുന്ന സംഭവം. പിന്നെ ലബ്ബ എന്നാണ് അദ്ദേഹത്തെ വിളിക്കുന്നത്. ലബ്ബ എന്ന് പറഞ്ഞാൽ ഉസ്താദിൻ്റെ സ്ഥാനക്കാരനാണ്, അത്രത്തോളം ഡിഗ്രി ഇല്ലെങ്കിലും ഉസ്താദ് ലബ്ബ. ആ ലബ്ബ ഫാമിലിയാണ്. അപ്പം ഉപ്പാടെ ഫാമിലിയാണ്. പക്ഷേ പറഞ്ഞതുപോലെ എല്ലാവർക്കും കാണാപ്പാടം അറിയുന്ന യാസിനോദൻ അദ്ദേഹത്തിന് അറിയില്ല. യാസിനോദനായി വേറൊരാളെ വിളിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതുപോലെ അല്ല. അപ്പം വലിയ കഴിഞ്ഞു പോയ തലമുറ വലിയ മഹാന്മാരായിരുന്നു, ജഗജില്ലന്മാരായിരുന്നു. അവര് അവരുടെ ആത്മാർത്ഥതയിൽ നിഷ്കളങ്കരായിരുന്നു, നിഷ്കളങ്കരായിരുന്നു, ആത്മാർത്ഥതയുള്ളവരായിരുന്നു. അവരുടെ ആരാധനയിൽ യാതൊരു കളങ്കവും വന്നു ചേർന്നിട്ടില്ല. അവ എന്താണോ ആ വല്യപ്പായെ, ഇബ്രാഹിമാകുന്ന വല്യപ്പായെ എന്താണോ അള്ളാഹ് പഠിപ്പിച്ചത്, അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മകന് അദ്ദേഹം പകർന്നു കൊടുത്തത്. ആ മകനും അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മക്കൾക്ക് അത് തന്നെയാണ് പകർന്നു കൊടുത്തത്. അദ്ദേഹം മരണമാസന്നമായപ്പോൾ വിളിച്ചിരുത്തി പറഞ്ഞത്, മോനെ എൻ്റെ ഖജനാവിൽ ഇത്ര സ്വത്തുണ്ട്, അത് നിന്റെ അനുജനും സഹോദരനും സഹോദരിക്കും ഉമ്മക്കും എല്ലാവർക്കും തുല്യമായി അല്ലെങ്കിൽ വേണ്ട രീതിയിൽ അവർക്ക് സാരങ്ങളൊക്കെ കൊടുക്കണം എന്നല്ല. അവിടെയുള്ള എസ്റ്റേറ്റിൽ, ഈത്തപ്പനയുടെ എസ്റ്റേറ്റ് നിന്റെ സഹോദരിക്ക് കൊടുത്തേക്ക്, അപ്പുറത്തുള്ള മുന്തിരി
ഉമ്മാക്ക് താമസിക്കാനുള്ള ജീവിക്കാനുള്ളതാണ്. അത് കഴിഞ്ഞിട്ട് ബാക്കി നിങ്ങൾ ഡിവൈഡ് ചെയ്തെടുത്തോളി, അതൊന്നുമല്ല പറഞ്ഞത്. പിന്നെ എന്താ പറഞ്ഞത്? നിങ്ങൾ ഈ ഈ സംഗതിയിൽ നിന്ന് നിങ്ങൾ എന്ത് ചെയ്യരുത്? വിട്ടുവീഴ്ച ചെയ്യരുത്. തമൂതുന്ന ഇല്ല അൻതും മുസ്ലിമൂൺ, നിങ്ങൾ ആ ലോകരക്ഷിതാവിന് സമർപ്പിച്ചവരായിക്കൊണ്ടല്ലാതെ മരിച്ചു പോകരുത്. വ അൻതും വാവുൽ ഹാൽ കേട്ടോ, നിങ്ങൾ വ അൻതും ആ അങ്ങനെ മുസ്ലിം ആയിരിക്കുന്ന അവസ്ഥയിലല്ലാതെ നിങ്ങൾ മരിച്ചു പോകരുത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്തുകൊണ്ടിരിക്കെ നിങ്ങൾക്ക് ഒരാപത്ത് സംഭവിച്ചു, അപ്പോൾ മരിച്ചുപോയി. അപ്പോൾ അത് നിങ്ങൾ ഇസ്ലാമിൻ്റെ ഈ പറഞ്ഞ ഇസ്ലാമിൻ്റെ ചട്ടക്കൂടിൽ വരുന്ന ഒരു സംഗതി അല്ല നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ മരിക്കുന്ന സന്ദർഭത്തിൽ. എങ്കിൽ എന്താവും? ഈ വാവൽ ഹാലിൽ നിന്ന് പുറത്താകും. ആ അവസ്ഥയിൽ അല്ല നിങ്ങൾ മരിച്ചു പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ദൗത്യമുണ്ട്. ഈ ഒരു ദൗത്യം അത് വൈഡ് റേഞ്ച് ഉള്ളതാണ്. ഏതെങ്കിലും ഒരു സംഭവത്തിൽ ഈ ദൗത്യം ഇല്ലാതെ വരുന്നില്ല. നിങ്ങളുടെ ആരാധനയിലും നിങ്ങളുടെ നിങ്ങളുടെ കുഞ്ഞിനെ നിങ്ങൾ ഊട്ടുന്നതിലും നിങ്ങളുടെ ഭാര്യയെ ഊട്ടുന്നതിലും നിങ്ങളുടെ മാതാപിതാക്കളെ ഊട്ടുന്നതിലും അവർക്ക് വേണ്ടി നിങ്ങൾ അധ്വാനിക്കുന്നതിലും അതിനുവേണ്ടി നിങ്ങൾ പ്രയത്നിക്കുന്നതിലും എല്ലാത്തിലും ആരാധനയുണ്ട്. നന്മ കൽപ്പിക്കുന്നതിലും ഒരാളെ തൻ്റെ വാഹനത്തിൽ കയറ്റിക്കൊണ്ട് പോകുന്നതിലും ഒരാളെ ഒരു തെറ്റ് തിരുത്തി കൊടുക്കുന്നതിലും എല്ലാത്തിലും എന്തുണ്ട്? എല്ലാം അടങ്ങുന്നതാണ് ദൗത്യം. അത് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് മരിക്കുന്നതെങ്കിൽ നിങ്ങൾ മുസ്ലിമായിക്കൊണ്ടാണ് മരിച്ചത്. അതല്ല ഈ പറഞ്ഞതിൽ നിന്നും പുറത്തു പോയ എന്തെങ്കിലും ഒരു സംഗതിയിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മരിച്ചു പോയതെങ്കിൽ അപ്പോൾ നിങ്ങൾ അതിന് പുറത്താണ് മരിക്കുന്നത്. അതാണ് മുസ്ലിമൂൻ എന്ന് സ്വതന്ത്രമായ സൂക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് ഇത് അവരോട് ഈ പറഞ്ഞ മഹാന്മാരോടൊക്കെ ഉപദേശിച്ചിരുന്നതെല്ലാം ഇത് തന്നെയാണ് അവര് അവരുടെ തലമുറയ്ക്ക്, ഒന്നല്ല ഒന്നിലധികം തലമുറയ്ക്ക് പകർന്നു കൊടുത്തതും ഇത് തന്നെയാണ് എന്ന് പറഞ്ഞത്. അപ്പൊ എങ്ങനെയുണ്ട് ഇന്നത്തെ ക്ലാസ്? സ്വന്തം പറഞ്ഞുകൊണ്ട് മനസ്സിലായി. മറ്റൊരു ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറഞ്ഞിട്ടിരിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് വേറെ കുട്ടികൾ വരും, അപ്പുറത്ത് ബലം ഉണ്ടാവും. അപ്പൊ ഇൻഷാല്ല ഇതേപോലെ നമ്മൾ മുമ്പോട്ട് അങ്ങനെ പോകണം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഡൗട്ടൊക്കെ ചോദിച്ച് ക്ലിയർ ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ക്ലാസ്സിൽ നിങ്ങൾ സ്വന്തം പറഞ്ഞ് ശീലിക്കുക. ബാക്കി ഇതിലൊന്നും ഒരുപാട് കാര്യങ്ങളൊന്നും പറയാനില്ല. എനിക്ക് വേണമെങ്കിൽ 2 മണിക്കൂർ 4 മണിക്കൂർ പ്രസംഗിച്ചാലും തീരാത്ത വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷെ അങ്ങനെ പ്രസംഗം ഒരുപാട് നിങ്ങൾ നെറ്റിലേക്ക് കേൾക്കുന്നുണ്ട്. അങ്ങനെ പ്രസംഗം ഇട്ടിരുന്നിട്ട് മനോഹരമായ നല്ല സൂപ്പർ പ്രസംഗമാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് ഇനി അങ്ങോട്ട് സ്വന്തം മനസ്സിലാക്കി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയണം. അല്ലാഹു നമുക്കതിന് തൗഫീക് നൽകട്ടെ. കഴിഞ്ഞ ക്ലാസ്സിൽ അവിടെ നസ്ബ് വന്നില്ല നിയമത്തിയാന്നുള്ള, അതേപോലെ ലായനാലു അഹദിൽ ളാലിമീന എന്ന് പറഞ്ഞിട്ട് അവിടെ വരുന്നില്ല. അത് അതെന്താ? ലായനാലു അഹദിൽ ളാലിമീന, അതായത് അവിടെ യാഉൽ മുത്തക്കല്ലിം വരുന്ന സന്ദർഭത്തിൽ ഓപ്ഷനാണ്, അനുവാദമുണ്ട് അവിടെ നസ്ബ് കൊടുക്കാൻ. അവിടെ നസ്ബല്ല, ഫത്തഹത്ത് കൊടുക്കാനും ഫത്തഹത്ത് കൊടുക്കാതിരിക്കാനും അനുവാദമുണ്ട്. യാഉൽ മുത്തക്കല്ലിമിന്റെ പ്രത്യേകതയാണത്, സംസാരിക്കുന്ന ആളുടെ യാ ആ അങ്ങനെ വരുന്ന സന്ദർഭത്തിൽ യാഇന് ഫത്തഹ കൊടുക്കാനും ഫത്തഹ കൊടുക്കാതിരിക്കാനും അനുവാദമുണ്ട്. വായിക്കുന്നിടത്തൊക്കെ നമ്മൾ അങ്ങനെ കണ്ടെത്തുക. അവിടെ വരുമ്പോഴത്തേക്ക് ഈ യാഇന്റെ മുത്തക്കല്ലിമിന്റെ യാ വരുന്നിടത്താണ് ആ സംഗതി വരുന്നത്. ചില സ്ഥലത്തിൽ 10 കൊടുത്തിട്ടുണ്ടാവും, ചില സ്ഥലത്ത് 10 കൊടുക്കൂല. പിന്നെ ഖുർആൻ നമ്മൾ വായിക്കുന്നത് മുഴുവനും എന്താണ്? ലക്കും ദീനക്കും വലിയ ദീനിൽ അവിടെ ലിയയ്ക്ക് ഫത്തഹുണ്ട്. പിന്നെ അതല്ലാത്ത ലിയയ്ക്ക് ലീ ഫത്തഹില്ലാത്ത ലീ ഉണ്ടല്ലോ, ഫത്തഹില്ലാത്ത ലീ ഉണ്ട്. പിന്നെ ഇതെല്ലാം എന്താണ്? ഖുർആനിൽ നമ്മൾ വായിക്കുന്നത് മുഴുവൻ റിവായത്താണ്. റിവായത്ത് എന്ന് പറഞ്ഞാൽ എന്താ? ഉദ്ധരണിക്ക് ഉദ്ധരിക്കപ്പെട്ടതാണ്. ഇബ്രീൽ അലൈഹി സ്വലാം എങ്ങനെയാണോ നബിക്ക് ഓതി കൊടുത്തത്, അത് നബി അതനുസരിച്ച് എങ്ങനെയാണോ അദ്ദേഹത്തിന്റെ അനുയായികൾക്ക് ഓതി കൊടുത്തത്, അവിടുന്ന് പിന്നീട് കാര്യകൾ അവരുടെ പിൻതലമുറയായി വന്ന കാര്യകളുണ്ടല്ലോ, അവര് ഒക്കെ എങ്ങനെയാണ് വായിച്ചത്, അപ്രകാരമാണ് നമ്മളും വായിക്കുന്നത്. അത് നിങ്ങൾ
മുസാഹിബും മദീനയിൽ നിന്ന് ഇറങ്ങുന്ന മുസാഹിബിൽ നോക്കിയാൽ അതിൽ പ്രത്യേകം എഴുതിയിട്ടുണ്ടാവും, അതിൻ്റെ ശൃംഖല എഴുതിയിട്ടുണ്ടാവും. നമ്മൾ ബുഖാരിയുടെ റിപ്പോർട്ട് ചെയ്ത ഹദീസും മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസും എന്നൊക്കെ പറയുമ്പോൾ ഖുർആൻ ആര് റിപ്പോർട്ട് ചെയ്യുന്ന ആരാ എന്താ പറയാത്തത്? രണ്ട് കാരണമുണ്ട്. ഒന്ന്, അത് മുത്തവാത്തിറാണ്. ഖുർആന്റെ റിപ്പോർട്ട് എന്ന് പറയുന്നത് തെറ്റിൽ യോജിക്കാൻ സാധ്യതയില്ലാത്ത വിധം ഒന്നിലധികം ശൃംഖലയിലൂടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണ്. അതുകൊണ്ട് ആർക്കും എന്തില്ല, ഖുർആന്റെ ഉദ്ധരണിയിൽ ഒബ്ജക്ഷൻ ഇല്ല. പിറ്റം മറ്റൊന്ന് അജ്ഞതയാണ്, അറിവില്ലാത്തതുകൊണ്ടാണ്. ഉദ്ധരണം അല്ലെങ്കിൽ റിവായത്ത് ഖുർആന് ഹദീസിനേക്കാളും പ്രബലമാണ് ഖുർആന്റെ റിവായത്ത്. അപ്പോൾ ഖുർആൻ റിവായത്ത് ചെയ്യപ്പെടുന്നതിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഇല്ല. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് ചർച്ച ആരും ചർച്ച ചെയ്യാത്തത് എന്ന് വിചാരിച്ചിട്ട് നമ്മളത് പറ്റ ഒഴിവാക്കാനും പാടില്ല. അപ്പം ഇങ്ങനെയുള്ള വിഷയം വരുമ്പോൾ അവിടെ എന്തുകൊണ്ട് നെസ്ബ് കൊടുത്ത് വായിച്ചുകൂടാ, എനിക്ക് ഫത്തഹ് കൊടുത്ത് വായിച്ചുകൂടാ, ഇവിടെ എന്തുകൊണ്ട് ഫത്തഹി കൊടുക്കാതെ വായിച്ചുകൂടാ എന്നൊരാൾ ചോദിച്ചാലോ, അപ്പം ലക്കും ദീനക്കും വലീ ദീൻ എന്ന് പറയാൻ പറ്റൂല. കാരണം എന്താ, റിവായത്ത് ഹഫ്സ് അൻ ആസിം എന്നിട്ട് പറഞ്ഞിട്ട് ഇങ്ങനെ തുടർന്ന് അതിൻ്റെ റിപ്പോർട്ട് വായിച്ചിട്ടുണ്ട്. അതിൻ്റെ ഖുർആൻ്റെ അവസാനം എടുത്ത് വായിച്ചു നോക്കിയാൽ മനസ്സിലാകും ഇത് ഖുർആനല്ലേ. മദീന മദീന എന്ന് വരുന്നതിൽ അതിലെന്തായാലും എഴുതിയിട്ടുണ്ടാവും, വേറെ പല സ്ഥലങ്ങളിൽ നിന്ന് വരുന്നതിലും എഴുതിയിട്ടുണ്ട്. റിവായത്ത് ഹഫ്സാണ് ആസിം, ഹഫ്സിൻ്റെ റിവായത്ത് തന്നെ ആസിമിൻ്റെ പരമ്പരയിലൂടെ വന്നതാണ്. കുത്തിബ ഹാദൽ മുസ്ഹഫുൽ കരീമു വദുബിത അലാമ യുവാഫിഖു റിവായത്ത് ഹഫ്സ് ബിൻ സുലൈമാൻ ബിൻ മുഗീറത്തുൽ അസദിയിൽ കൂഫിയി لقراءة عاصم بن أبي النجوى الكوفي التابعي عن أبي عبد الرحمن بيد صحابي رجل نتجيرنا نيوچالي أبدك أنا بارني اللام تابي أنا سياشون الله يروانا صحابي رجل أبي عبد الرحمن بن حبيب السلمي لنا نتجيرنا دي عن عثمان أبدهم عثمان لننم وعلي أبدهم علي وأبدهم عثمان علي علي بن أبي طالب وزيد بن ثابت മുതലായവരിൽ നിന്നും. എന്നിട്ടെന്താണ്, ഉബയ്യുബിനെ കഴിവ് അനിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രിയിൽ നിന്നും, ജിബ്രിയിൽ റബ്ബുൽ ഇസ്സത്തിൽ നിന്നും ആണിത് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, പിന്നീട് നമുക്ക് അതിൽ മാറ്റങ്ങളൊന്നുമില്ല അക്ഷരങ്ങൾ. അതുകൊണ്ടാണ് നമ്മൾ അക്ഷരങ്ങളിലും ഖുർആന്റെ അക്ഷരങ്ങളിലും വള്ളി പുള്ളി തെറ്റില്ല നമ്മൾ പറയുമല്ലോ. നമ്മൾ വള്ളി പുള്ളി തെറ്റില്ല എന്ന് പറഞ്ഞാൽ എവിടെയാണ് വള്ളിക്കും പുള്ളിക്കും തെറ്റില്ലാത്തത് നമ്മൾ ചിന്തിക്കുന്നില്ല. അത് അത് വേറെ, അത് വക്രതയില്ല എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേഷൻ ഇല്ല. എല്ലാം അതിൻ്റെ അതിൻ്റെ ഫിലോസഫി അല്ലെങ്കിൽ അതിൻ്റെ തത്വങ്ങൾ അതിൻ്റെ പറയുന്ന സംഗതികൾ എന്താണ്, സ്ട്രൈറ്റ് ഫോർവേഡ് ആണ്. വളഞ്ഞ വഴിയൊന്നുമില്ല, അല്ലെങ്കിൽ 1+1=1 എന്ന് പറയുന്നത് പോലെയൊന്നുമല്ല. ത്രിയേകത്വം പോലുള്ള സിദ്ധാന്തങ്ങൾ, അതേപോലുള്ള മനുഷ്യൻ്റെ മനസ്സിന് യോജിക്കാൻ പറ്റാത്ത സിദ്ധാന്തങ്ങളൊന്നും ഇതിലില്ല എന്നാണ് വലം യജാല്ലഹു ഐബജ എന്ന് പറയും. മറ്റെന്താണ് ഇത്, അക്ഷരങ്ങൾ ഒന്നും മാറ്റമില്ല, അക്ഷരങ്ങളിൽ പത്തേ കസറിതൊന്നും മാറ്റുന്നില്ല. വ്യത്യസ്ത റിവായത്തുകൾ ഉള്ളതോടൊപ്പം തന്നെ ഒറ്റ രീതിയിലാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല ഇപ്പോൾ മുസ്ഹഫും ഏകീകൃതമാണ്, മുസ്ഹഫും ഏകീകൃതമാണ്. അതായത് വ്യത്യസ്ത പാരായണങ്ങളുണ്ട്, ഈ പാരായണങ്ങളെല്ലാം ഒറ്റ മുസ്ഹഫിൽ നോക്കി പാരായണം ചെയ്യാം. അതാണ് ഉസ്മാൻ ഇബിൻ അഫ്ഫാൻ്റെ മുസ്ഹാബ് മുതലുള്ള പ്രത്യേകത. മുസ്ഹാഫ് ഉസ്മാനി എന്ന് പറയും. ഇപ്പോൾ പലരുടെയും കയ്യിൽ എന്താണ്, മുസ്ഹാബിൻ്റെ പല ഭാഗങ്ങളുണ്ടായിരുന്നു, അതേപോലെ പൂർണ്ണമായ ഭാഗങ്ങളും ഉണ്ടായിരുന്നു. ചില ആൾക്കാർ പറഞ്ഞു എൻ്റെ അടുത്തുള്ളതാണ് മോസ്റ്റ് അക്യുറേറ്റ് എന്ന് പറഞ്ഞു, അടുത്ത ആൾ പറഞ്ഞു എൻ്റെ അടുത്തുള്ളതാണ് മോസ്റ്റ് അക്യുറേറ്റ് എന്ന്. അപ്പോൾ എല്ലാവരും പറഞ്ഞു എല്ലാവരും അക്യുറേറ്റും കൊണ്ടുവരണം. കൊണ്ടുവന്നിട്ട് എന്താ, എന്തായിരുന്നു യഥാർത്ഥത്തിലുള്ള വ്യത്യാസം, പാരായണത്തിലുള്ള വ്യത്യാസമായിരുന്നു. അപ്പോൾ പാരായണത്തിൽ വ്യത്യാസമുണ്ട്, പാരായണത്തിൽ വ്യത്യാസമുള്ളതോടൊപ്പം തന്നെ മുസ്ഹഫ് ഒറ്റ മുസ്ഹഫ് നോക്കി വ്യത്യസ്ത രീതിയിൽ പാരായണം ചെയ്യാൻ പറ്റും. അതൊക്കെ നമ്മൾ പഠിക്കേണ്ട വേറൊരു ശാസ്ത്രശാഖയാണ്. നമ്മൾ യൂണിവേഴ്സിറ്റി ആകുമ്പോൾ നമ്മളിപ്പോൾ അൽബക്ര വരെ എത്തിയില്ലേ, അത് കഴിഞ്ഞിട്ട് കുറേശ്ശെ കുറേശ്ശെ അങ്ങോട്ട് അങ്ങോട്ട് പോകുമ്പോൾ കുറേശ്ശെ കുറേശ്ശെ നമുക്ക് അങ്ങനെ തരും കേട്ടോ. അള്ളാഹു നിങ്ങൾ തുടർന്ന് പഠിക്കുക, അപ്പോൾ നമുക്ക് കൂടുതൽ വിജ്ഞാനം നേടിക്കൊണ്ടേയിരിക്കാം. എൻ്റെ അടുത്ത പടിയിലേക്ക് പോകാനുണ്ട്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് ലിയ ഫത്ത യാഉൽ മുത്തകല്ലിമിന് ഫത്ത ഉള്ള സ്ഥലമുണ്ട്, ഇല്ലാത്തടമുണ്ട്. എവിടെയാണോ ഇട്ടിട്ടുള്ളത് അവിടെ ഇട്ട് വായിക്കുക, എവിടെയാണോ ഇടാത്തത് അവിടെ ഇടാതെ വായിക്കുക. അത് പറയാൻ വേണ്ടിയാണ് ഇത് പറഞ്ഞത്, റിവായത്തുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ റിവായത്ത് ഹഫ്സ് അനുസരിച്ചാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്, ഹഫ്സിന്റെ റിവായത്ത് അനുസരിച്ചാണ് നമ്മൾ പാരായണം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ ഫുൾ ഹഫ്സിന്റെ റിവായത്ത് അനുസരിച്ച് തന്നെ പാരായണം ചെയ്യണം.
എന്ന് പറയുന്ന അഷ്കുർക്കും എന്ന് പറയുന്നത് അവിടെ അലി മാത്രമാണ് വരുന്നത്. അവിടെ അലിയാണ്. അങ്ങനെ ആ പല സ്ഥലങ്ങളിലുണ്ട്, പല സ്ഥലങ്ങളിലുണ്ട് ലീ, പല സ്ഥലങ്ങളിലുണ്ട് ലീ, ലീക്ക് ഫത്ഹില്ലാതെ പല സ്ഥലങ്ങളിലുണ്ട്. ഓക്കെ. അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആന്റെ ഹക്ക് അനുസരിച്ച് അതിൻ്റെ ന്യായമായ രീതിയിൽ ഖുർആൻ എൻ്റെ അവകാശം അനുസരിച്ച് ഖുർആൻ എങ്ങനെയാണോ വായിക്കേണ്ടത് അതിൻ്റെ ന്യായമായ രീതിയിൽ വായിക്കാനും പഠിക്കാനും ചിന്തിക്കാനും, വല്ലദീനാത്തൈനാഹുമുൽ കിതാബ യത്ലൂനഹു ഹഖ്ഖ തിലാവത്തിഹി എന്ന് പറഞ്ഞ രീതിയിൽ നാം വേദഗ്രന്ഥം നൽകിയവർ അവർ അതിൻ്റെ ന്യായമായ രീതിയിൽ പാലന ചെയ്യുന്നു എന്ന് പറഞ്ഞ രീതിയിൽ പഠിക്കാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ. അതിലവിടെ തജ്വീദല്ല ഉദ്ദേശിക്കുന്നത്, മറിച്ച് എന്താണ്, ആഴത്തിലുള്ള ഖുർആനികമായ അറിവാണ് അതിൻ്റെ യഥാർത്ഥത്തിൽ ഗ്രഹിക്കേണ്ട രീതിയിൽ ഗ്രഹിച്ചുകൊണ്ട് വായിക്കുന്നു എന്നാ പറഞ്ഞതിൻ്റെ അർത്ഥം. അതേപോലെ തന്നെ അല്ലദീ യഖ്റഉൽ ഖുർആന വഹുവ മാഹിറും ബിഹി മഅ സഫറത്തിൽ കിറാമിൽ ബററ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ ഖുർആൻ പാരായണത്തിൽ വൈദഗ്ധ്യം നേടിക്കൊണ്ട്, ഖുർആനിൽ വൈദഗ്ധ്യം നേടിക്കൊണ്ട് പാരായണം ചെയ്യുന്നവൻ ഖുർആൻ കൈകാര്യം ചെയ്യുന്ന മുഖറബുകളായ മലക്കുകളോടൊപ്പമായിരിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അക്കൂട്ടത്തിൽ നമ്മെ അള്ളാഹു ഉൾപ്പെടുത്തട്ടെ. ലോകത്ത് വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യത്യസ്ത മനുഷ്യ സമൂഹങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ തരത്തിലുള്ള പ്രയാസങ്ങളും അള്ളാഹു, പ്രയാസങ്ങളും ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. പ്രത്യേകിച്ച് സിറിയയിലും അതേപോലെ തുർക്കിയിലുമൊക്കെ അനുഭവിക്കുന്നത് നമ്മളുടെ പത്രമാധ്യമങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനും അപ്പുറമാണ്. അതേപോലെ തന്നെ പ്രത്യേകിച്ച് സിറിയയിൽ അവിടെ ഇപ്പോഴും അന്തർദേശീയ വിലക്ക് അല്ലെങ്കിൽ അമേരിക്കയുടേതായ വിലക്ക് നിലനിൽക്കുന്നത് കൊണ്ട് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന്, എന്തൊക്കെ സംഭവിച്ചു എന്നത് യാതൊരു കൃത്യമായ കണക്കുകളൊന്നുമില്ല. അപ്പോൾ കണക്കിൽ ലഭ്യമായ കണക്കുകളുടെ എത്രയോ ഇരട്ടിയാണ് അവിടുത്തെ ദുരിതങ്ങൾ. അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം. അതേപോലെ അവരുടെ പ്രയാസങ്ങൾ, അവരുടെയും അവരെ പോലെ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെയൊക്കെ ദുരിതങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. നമ്മുടെയും അതേപോലെ മറ്റ് സഹോദരൻ സഹോദരി സഹോദരന്മാരുടെയും പ്രയാസങ്ങൾ അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. ഖുർആൻ പഠനം മുഖേന നമ്മുടെ പദവി അള്ളാഹു ഉയർത്തിത്തരട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അള്ളാഹു സൂര്യനേക്കാൾ പ്രഭാപൂരിതമായ കിരീടം അണിയിച്ചുകൊണ്ട് അവരുടെ പദവിയും അള്ളാഹു അംഗീകരിക്കട്ടെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന ഫിൽ ആഖിറത്തി ഹസനത്തിൻ വഖിനാ അസാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈറി ഖൽക്കി മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ഇലൽ ലിഖാ ബിഇദ്നില്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. وعليكم السلام.